Hello dear students, good evening everybody, good evening all, welcome back to Frank's Lectures. I am Franklin sir. So yes, ellarum engane poi vishwa agoshokke engane undayirunnu engane vishwa agoshokke engane undayirunnu ellarku happy vishu adivule ayirunno adichu policho okay yes okay. Hi, 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 Dhanyashekhar. Happy Vishu, Aman. Bharat Krishna, hi. Yes. Nethu cheriya power failure onnu veda. Fuse adichu veda. Adha to just onnu postpone cheythu. Okay. Hello, hello. Okay, le, ready le? Okay, hello. Okay, hello. യെസ് ഓക്കെ ഡാ അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം യെസ് ഓക്കെ ഓക്കെ സോ യെസ് ഓക്കെ ഹായ് ഹായ് കൃഷ് ഇറ്റ്സ് മേ ബി ഹായ് ഹായ് അപ്പോ ഓക്കെ ഓക്കെ മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 4 and 5 ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ 4th and 5th മൊഡ്യൂൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സീരീസ് എക്സാമിനുള്ള മൊഡ്യൂൾസ് ആണ് കൂടാതെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 2 മൊഡ്യൂൾസ് ആണ് 4 ഉം 5 ഉം കാരണം വളരെ ബേസിക്സ് ആയിട്ടുള്ള ഫിസിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 4th മൊഡ്യൂളും 5th മൊഡ്യൂളും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം പക്ഷേ കുറച്ച് വലിയ മൊഡ്യൂളാണ് എന്നിരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം വളരെ സിമ്പിൾ ആണ് ആക്ച്വലി ഓക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാൽക്കുലേഷൻ ഒക്കെ ഉള്ളൂ ഓക്കെ റെഡി അല്ലേ നിങ്ങൾ ഓക്കെ ശരി മക്കളെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ് മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൈനാമിക്സ് ആണ് കേട്ടോ മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചാ ഡൈനാമിക്സിനെ കുറിച്ചാ നമുക്കറിയാം ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബോഡി എന്താകും മൂവ് ആകും അല്ലേ So that we can call it as the body is moving. The body is in motion എന്ന് പറയാം അല്ലേ So ഒരു force apply ചെയ്യുന്ന സമയത്ത് ഒരു body moving ആണ് the body is in motion ആണെങ്കിൽ അപ്പോൾ ആ ഒരു moving body കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് എവിടെ എവിടെ ഡൈനാമിക്സിൽ ക്ലിയർ ആണോ ഗുഡ് ഈവനിങ് ലെവി 76 ഓക്കെ അവിടെയാണ് അതാണ് നമ്മൾ എവിടെ പഠിക്കുന്നത് ഡൈനാമിക്സിൽ പഠിക്കുന്നത് ഓക്കെ സിംപ്ലി ഡൈനാമിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഒരു മൂവിങ് ബോഡിയെ കുറിച്ച് അല്ലെങ്കിൽ മോഷനിലായിരിക്കുന്ന ബോഡിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഇവിടെ ഡൈനാമിക്സിൽ ക്ലിയർ സോ യെസ് ഇവിടെ ഇനി വേറൊരു ടേം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ദാറ്റ് ഈസ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്താണ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ അതായത് നോക്കിയേ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ നമ്മൾ പറഞ്ഞത് പേരാണ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ് മോഷൻ ഇന്നെ അല്ലെങ്കിൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ് അതിന്റെ മോഷൻ എങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുക ഇനി ഈ ഒരു മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ലെവി 76 മൊഡ്യൂൾ 4 ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല സീരീസിനുണ്ടാവോ സീരീസിനുണ്ടാവാനാണ് അല്ല ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ അതുൽ കൃഷ്ണ മൊഡ്യൂൾ 3 കഴിഞ്ഞു ഇല്ല മൊഡ്യൂൾ 3 ഇനി 2 പാർട്സ് ഉണ്ട് അത് ലാസ്റ്റ് നമ്മൾ ചെയ്യാം ഡിസ്കസ് ചെയ്യാം കേട്ടോ ഡോണ്ട് വറി അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ പറയുന്ന പോയിന്റിൽ നിന്നും ഈ പറയുന്ന പോയിന്റിലേക്ക് ഞാൻ സഞ്ചരിച്ച ദൂരമാണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ദാറ്റ് ഈസ് പോയിന്റ് എ ആൻഡ് ഈ പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ പോയിന്റ് എന്ന് പറയുന്നത് ബി ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ അപ്പോ സ്പീഡ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് എപ്പോഴും
distance വൈറ്റ് ബന്ധപ്പെട്ടിരിക്കും ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വൈറ്റ് ബന്ധപ്പെട്ട ഏതാണ് വെലോസിറ്റി ആണ് എന്താണ് വെലോസിറ്റി ഇതൊക്കെ നിങ്ങൾ നേരത്തെ പണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് സിമ്പിൾ ആണ് ക്ലിയർ ആണോ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മനസ്സിലായോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇനി നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് വെലോസിറ്റി എന്ന് അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ ടൈമിനനുസരിച്ച് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്സിലറേഷൻ വാട്ട് ഇസ് കോൾഡ് ആക്സിലറേഷൻ എന്താണ് ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം ക്ലിയർ ആണോ ക്ലിയർ ആണോ റെഡി അല്ലേ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വാട്ട് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓക്കെ ഒരു ടൈം ഇൻസ്റ്റന്റിൽ നമുക്ക് ആ ഒരു സഞ്ചരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി ആണ് ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാമോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അതായത് പൊസിഷൻ ഓഫ് ദ ബോഡിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം ഡി എസ് ബൈ ഡി ടി എന്നും എഴുതാം ഈ എക്സ് എന്ന് പറഞ്ഞാലും എസ് എന്ന് പറഞ്ഞാലും എന്താണ് ദാറ്റ് ഈസ് പൊസിഷൻ ദാറ്റ് ഈസ് കോൾഡ് പൊസിഷൻ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നോക്കണം എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നോക്കുക ഒരു ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷൻ ദാറ്റ് ഇസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആൻഡ് ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഡി വി ബൈ ഡി ടി ആണ് ഓക്കെ ആണോ അതേപോലെ ആക്സിലറേഷന് വേറെയും ഇക്വേഷൻ ഉണ്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആൻഡ് എ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈ മൂന്ന് ഇക്വേഷനും പഠിച്ചു വച്ചിരിക്കുക ഓക്കെ ആസ്ട്രോ മൊഡ്യൂൾ 3 കഴിഞ്ഞിട്ടില്ല മൊഡ്യൂൾ 3 രണ്ട് പാർട്ടും കൂടെ ഉണ്ട് ലാസ്റ്റില് നമ്മുടെ ഫോഴ്സ് സിസ്റ്റത്തിന്റെ അത് നമ്മൾ ലാസ്റ്റ് പഠിപ്പിച്ചു കേട്ടോ ഓക്കെ ഹാപ്പി വിഷു ആസ്ട്രോ ഓക്കെ ക്ലിയർ ആണോ അപ്പോ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക നോക്കൂ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചു റെക്ടിലീനിയർ ട്രാൻസ്ലേഷൻ അറിയാലോ സ്പീഡും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം സ്പീഡ് എന്താണ് വെലോസിറ്റി എന്താണ് എവിടെയാണെന്നുള്ള എവിടെയാണ് വരുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം വെലോസിറ്റി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി ആക്സിലറേഷൻ എന്താണുള്ള കാര്യം മനസ്സിലാക്കി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ പഠിച്ചു ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻസ് ഇക്വേഷൻ പഠിച്ചു അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ കുറച്ച് ഡിഫറൻഷ്യേഷനും ഇൻറ്റഗ്രേഷനും ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് എടുക്കൂലേ മോഷൻ ഓഫ് ദ കണക്റ്റഡ് ബോഡീസ് എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ശരിയെടാ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ് അടുത്ത നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് 3 ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആദിത്യ എന്താ അറിയില്ല എന്ന് പറഞ്ഞത് ഇന്റഗ്രേഷൻ ഡിഫറൻഷ്യേഷനാ കുഴപ്പമില്ല സിമ്പിളാ ഞാൻ പറഞ്ഞുതരാം ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിവിടെ നോക്കിക്കേ 3 ഇക്വേഷൻസ് ആണുള്ളത് എന്തൊക്കെയാണ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വി എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ് യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ് എ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആണ് ടി എന്ന് പറയുമ്പോൾ ടൈമാണ് അതേപോലെ ഒരു ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വി ഫൈനൽ വെലോസിറ്റി യു ഇനിഷ്യൽ വെലോസിറ്റി എ ആക്സിലറേഷൻ ആൻഡ് എസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ എസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്
u initial velocity, a acceleration and t എന്ന് പറയുന്നതാണ് ടൈം. ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഫോർ എ ഫ്രീലി ഫോളോയിങ് ബോഡി ദ ആക്സിലറേഷൻ എ ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ആൻഡ് വാട്ട് ഈസ് ഫ്രീലി ഫോളോയിങ് ബോഡി? അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ബോഡിയെ ഞാൻ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഒരു ബോഡി താഴോട്ട് വരുന്നുണ്ട്. അതായത് ദാറ്റ് മീൻസ് ഞാൻ ഈ ബോഡി എങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇത് നേരെ എന്ത് ചെയ്യുന്നു? താഴോട്ട് പോകുന്നു. എന്തിന്റെ ഇൻഫ്ലുവൻസിൽ? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോഡി താഴോട്ട് വരുന്ന ഈ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആക്സിലറേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ ഫ്രീലി ഫോളോയിങ് ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഒരാൾ ടെറസിന്റെ മുകളിൽ താഴെ ചാടി, അപ്പൊ എന്താ ആ ഒരു ബോഡി എന്ന് പറയുന്നത്? ഫ്രീലി ഫോളോയിങ്ങിലാണ്. ഓക്കെ, അതിൽ വേറെ ഒരു ഫോഴ്സും ഇൻവോൾവ് ആകുന്നില്ല, ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോ താഴോട്ട് വരുന്ന ഒരു ബോഡി ആണെങ്കിൽ, ഫ്രീലി ഫോളോയിങ് ബോഡി ആണെങ്കിൽ, ഓക്കെ, ഫ്രീലി ഫോളോയിങ് ബോഡി ആണെങ്കിൽ അവിടെ ആക്ച്വലി എന്താ, അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ജി ആണ്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻസ് എങ്ങനെ മാറും? നോക്കിക്കേ, എയ്ക്ക് പകരം എന്ത് കൊടുത്താൽ മതി? എയ്ക്ക് പകരം ജി കൊടുത്താൽ മതി. എയ്ക്ക് പകരം എന്താ കൊടുക്കുക? ജി കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രീലി ഫോളോയിങ് ബോഡി ആണെങ്കിൽ ഈ ഇക്വേഷനിൽ എയ്ക്ക് പകരം എന്ത് കൊടുക്കണം? ജി കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞേടാ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. അതേപോലെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി. അവിടെ ഒരു ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അതിന്റെ ഹൈറ്റ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ നിന്നും ഞാനൊരു ബോഡി താഴോട്ട് ഇട്ടു, അപ്പോ ഇവിടെ നിന്ന് വിടുന്ന ദൂരം തൊട്ട് താഴോട്ട് എത്തുന്നത് വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോ അതെന്ന് പറയാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? അതേപോലെ ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? അപ്പോ ഇവിടെ എച്ച് എന്ന് പറയുന്നത്, ഇവിടുത്തെ എച്ചിന് പേര് എന്താണ്? സോറി, എസിന് പേര് എന്താണ്? ഇവിടെ എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു കേസ് നോക്കുക. വെൻ ദ പാർട്ടിക്കിൾ മൂവ്സ് അപ്വേർഡ്സ് ദ ആക്സിലറേഷൻ എ ഈസ് മൈനസ് ജി. അതായത് ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലോട്ട് എറിയുവാണെങ്കിൽ ആ ഒരു കല്ലിനും എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. എന്ത് ആക്സിലറേഷൻ? ദാറ്റ് എ ഈസ് ദ നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ജി ആണ്. അപ്പോ ഈ ഇക്വേഷനിൽ എയ്ക്ക് പകരം എന്ത് കൊടുക്കുക? മൈനസ് ജി കൊടുക്കുക. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, താഴോട്ടൊരു ബോഡി വീണ് കഴിഞ്ഞാൽ അവിടെ എ ഈസ് ഈക്വൽ ടു ജി ആണ്. മുകളിലോട്ടൊരു ബോഡി പോയി കഴിഞ്ഞാൽ അവിടെ എ ഈസ് ഈക്വൽ ടു മൈനസ് ജി ആണ്. അപ്പൊ വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി ആയിരിക്കും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് ടു ജി എച്ച് ആയിരിക്കും. എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ആകാശ് ചന്ദ്ര ബാച്ച് റേറ്റ് എത്രയാണ്? ആ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് വിളിക്കണം. മൂന്ന് പ്ലാൻസ് ആണുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, ചന്ദ്ര ബാച്ചിൽ നമുക്ക് മൂന്ന് പ്ലാൻസ് ആണ് ഉള്ളത്. ഡയമണ്ട് പ്ലാൻ, സിൽവർ പ്ലാൻ, ഗോൾഡ് പ്ലാൻ എന്ന് പറയും. ഡയമണ്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ 1599 ആണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ 1299 ആണ്. ആൻഡ് സിൽവർ എന്ന് പറയുമ്പോൾ 799 ആണ്. ഓക്കെ, അതിന്റെ ഫുൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഒരു നമ്പർ, ജസ്റ്റ് അതിലോട്ട് വിളിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളോട് ടീം സംസാരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ആയോട്ടെ. കൊള്ളാം, പൊളി സാധനം. ചന്ദ്ര ബാച്ച് റേറ്റ് എത്ര? ഓക്കെ, പറഞ്ഞല്ലോ. ആകാശസ് നായർ, സാർ ഞാൻ ഇപ്പോഴാണ് ഈ ചാനൽ അറിയുന്നത്. മൊഡ്യൂൾ 3 എന്തെങ്കിലും മനസ്സിലായത് സാറിന്റെ ലൈവ് വീഡിയോ കണ്ടാണ്. താങ്ക്സ്, താങ്ക് യു സോ മച്ച് മോനെ. ആദിത്യ, സാർ സീരീസിന് ഇനി പഠിച്ചാലും ഫുൾ കിട്ടുമോ? ഇനി പഠിച്ചാലും ഫുൾ കിട്ടും, പക്ഷെ പഠിക്കണം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മതി, കിട്ടും. ലെവി 76 അറ്റ് ആദിത്യ, ഏതെങ്കിലും പഠിക്ക്. ധന്യ ശങ്കർ, കണ്ടിട്ടുണ്ട്. യെസ്, ഞാൻ റിസൈൻ ചെയ്തു. ഇവിടെ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാനിപ്പോ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ഞാൻ റിസൈൻ ചെയ്തു കേട്ടോ.
ശരി, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്താലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫുൾ പടക്കം പൊട്ടിപ്പാടാ, ഒന്നും നല്ല സൗണ്ട് ഉണ്ട്, നിങ്ങൾ കേൾക്കാവോ? ഓക്കെ, ഓക്കെടാ, അപ്പൊ നോക്കിക്കേ, ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരുവിധം അത്യാവശ്യം നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിക്കും. A stone is dropped from the top of a tower. ഒരു ടവർ ഉണ്ട്. ഈ ടവറിന്റെ മുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, കല്ലെടുത്ത് താഴെ ഇടുവാണേ, ഒരു കല്ലെടുത്ത് താഴോട്ട് ഇടുവാണേ. അപ്പൊ ഞാൻ ടവർ വരയ്ക്കണോ? ഓക്കെ, ഞാനൊരു ടവർ വരച്ചേക്കാം. ഞാൻ ടവർ വരയ്ക്കുവാണേ. ഓക്കെ, ഇവിടെ നിന്നും ഞാൻ ഒരു കല്ലെടുത്ത് താഴെ ഇടുവാണേ. ഈ ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്രയാ? 60 meter ഹൈറ്റ് ആണേ. അപ്പൊ ടോട്ടൽ എത്രയാടാ? ടോട്ടൽ എന്ന് പറയുന്നത്, ഇതിന്റെ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് എന്താണ്? 60 meter ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എപ്പോഴും തന്നു കഴിഞ്ഞാൽ ഫിഗർ ഇല്ലാന്നുണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് ഫിഗർ വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതാം. ഓക്കെ, കാരണം അത്യാവശ്യം ഫിഗർ സെറ്റായി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയി. അപ്പോ 60 meter ഹൈറ്റിൽ നിന്നും ഒരാൾ കല്ലെടുത്ത് താഴോട്ട് ഇടുന്നു. ഓക്കെ, അറ്റ് ദ സെയിം ടൈം അനദർ സ്റ്റോൺ ഈസ് ത്രോൺ അപ്വേർഡ്സ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ വിത്ത് എ വെലോസിറ്റി ഓഫ് 30 meter per second. അതേസമയം, അതായത് ഇവിടെ നിന്നും ഒരാൾ കല്ല് താഴെ ഇടുന്ന അതേ സമയം, താഴെ നിന്നും ഒരാൾ കല്ല് മുകളിലോട്ട് എറിയുന്നു. ഈ മുകളിലോട്ട് എറിയുന്ന സ്പീഡ് തന്നിട്ടുണ്ട്, സോറി, വെലോസിറ്റി തന്നിട്ടുണ്ട്, 30 meter per second. When and where the two stones cross each other. അതായത് ഇവിടെ നിന്ന് താഴോട്ട് വരുന്ന കല്ലും ഇവിടെ നിന്ന് മുകളിലോട്ട് വരുന്ന കല്ലും പരസ്പരം കണ്ട് ടാറ്റാ ബൈ ബൈ പറയുന്ന പോയിന്റ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ധന്യശങ്കർ S1 മാർക്ക് വന്ന പോലെ വീട്ടിൽ പടക്കം പൊട്ടിച്ചു. അതെന്താ, സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ? ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് പോകുന്ന കല്ലും ഇവിടെ നിന്ന് പോകുന്ന കല്ലും പരസ്പരം തമ്മിൽ കണ്ട് ടാറ്റാ ബൈ ബൈ പറയുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പോകുന്നവൻ പറയും, ആ ഓക്കെ ടാറ്റാ ബൈ ബൈ. ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്ന വരുന്നവൻ പറയും, ഓക്കെ ടാറ്റാ ബൈ ബൈ. ആ പോയിന്റ് ഏതാ? ശ്രദ്ധിക്കുക, ഇതിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 60 meter എന്ന് അറിയാലോ, 60 meter എന്ന് അറിയാലോ. അപ്പോ ഇവിടെ നിന്നും താഴോട്ട് വരുന്ന കല്ലിനെ, കല്ലിന്റെ വെലോസിറ്റിയെ ഞാൻ U1 എന്ന് മാർക്ക് ചെയ്തു. എന്താണ് U1? അപ്പോ ശ്രദ്ധിക്കണം, ഇവിടെ നിന്നും ഇതാ കല്ല് താഴെടാൻ പോവുകയാണേ, ആ സമയത്തുള്ള ഇൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 meter per second. ഇൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 meter per second. താഴെ നിന്നും കല്ല് മുകളിലോട്ട് പോകുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്താണ്? U2 is equal to 30 meter per second. U2 is equal to 30 meter per second. ക്ലിയർ ആണോ? 30 meter per second. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റിൽ വെച്ചാണ്, അതായത് ഈ ഒരു പോയിന്റിൽ വെച്ചാണ് ഇവർ തമ്മിൽ കാണുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ച്. അപ്പോ മുകളിൽ നിന്നും ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്നെടുത്തു. ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ എന്തെടുത്തു? എക്സ് എന്നെടുത്തു. ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, എക്സ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 60 ആണ്. ഇത്രയും എക്സ് ആണെങ്കിൽ ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒഫ്കോഴ്സ് എന്തായിരിക്കും? ഇടാ 60 - x ആയിരിക്കും. സംശയമുണ്ടോ? 60 - x ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 - x ആയിരിക്കും. ക്ലിയർ ആണോ? ഇടാ ക്ലിയർ ആണോ? ഇതാണ് ഫിഗർ. ഈ ക്വസ്റ്റ്യനെ ഞാൻ ഫിഗറാക്കി വരച്ചു. റെഡി അല്ലേ? ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഗിവൺ വാല്യൂസ് എൻ്റെ അടുത്ത് എഴുതുക. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ടവർ H is equal to 60 meter തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി U1 is equal to 0 meter per second ആണ്. U2 is equal to 30 meter per second ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അപ്പോ ഈ ഇവിടെ നിന്ന് പോകുന്ന കല്ലും ഇവിടെ നിന്ന് പോകുന്ന കല്ലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ
ഞാൻ ആദ്യം എക്സ് കണ്ടുപിടിക്കുന്നു. ഞാൻ ആദ്യം എക്സ് കണ്ടുപിടിക്കുന്നു. ദാ ഈ ഒരു എക്സ് കണ്ടുപിടിക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ആദ്യം. ഓക്കെ, സോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചില്ലേ, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. മുകളിൽ നിന്നും താഴോട്ട് ഇടുന്ന സമയത്ത് അതെന്ന് പറയുന്നത് എന്താണ്? ഫ്രീലി ഫോളിംഗ് അല്ലേടാ. ഫ്രീലി ഫോളിംഗ് ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചു? യെസ്, യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യു എന്ന് പറയുമ്പോൾ യു വൺ കൊടുക്കുക കേട്ടോ, എക്സിന്റെ ഈ ഒരു ഇതല്ലേ. അപ്പോ യു വൺ തന്നെ കൊടുക്കുക. ഓക്കെ ശരി. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതെങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു സീറോ പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ വൺ. ദിസ് ഈസ് ഇക്വേഷൻ വൺ. അടുത്ത് ദാ ഈ സിക്സ്റ്റി മൈനസ് എക്സ് എടുക്കുക. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് സിക്സ്റ്റി മൈനസ് എക്സ്. അപ്പോ അതെന്താണ്? സിക്സ്റ്റി മൈനസ് എക്സ്. ഇവിടെ കല്ല് മുകളിലോട്ട് എറിയുന്നത്, കല്ല് മുകളിലോട്ട് എറിഞ്ഞെങ്കിൽ ദാ നമ്മുടെ ഇക്വേഷൻ ഈസ് യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോ സിക്സ്റ്റി മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ യു എന്ന് പറയുമ്പോൾ യു ടു ആണ്, ദാറ്റ് ഈസ് തേർട്ടി ഇൻറ്റു ടി അല്ലേ. ഓക്കെ, തേർട്ടി ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ശരിയല്ലേ? ശരിയാണോ? ഓക്കെ എഴുതിക്കോളൂ, തേർട്ടി ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ശരിയല്ലേ? ക്ലിയർ ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ എഴുതിയാലും മതി. ഇതാ ഈ ഒരു ഇക്വേഷൻ മതി. ഇത് ഇക്വേഷൻ ടു എന്ന് എഴുതിക്കോളൂ. ഇതാ കുറച്ച് സിമ്പിൾ. ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, സിമ്പിൾ ആയിട്ട് എഴുതാം. സിക്സ്റ്റി മൈനസ് എക്സ് ഈക്വൽ ടു യു ടു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതിക്കോളൂ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആഡിങ് ഇക്വേഷൻസ് വൺ ആൻഡ് ടു. ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ എല്ലാം ഇതിന്റെ എല്ലാം സൈൻ മാറും അല്ലെ. ഇക്വേഷൻസ് ആഡ് ചെയ്ത് എങ്ങനെ പഠിച്ചോ? ഇതെന്താണ്? ഇവിടെ സൈൻ മാറും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? ഈ എക്സും എക്സ് എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഈസ് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ദാ ഇവന്മാര് ക്യാൻസൽ ആയി പോകും. ബാക്കി ആരാ ഉള്ളത്? യു ടു ടി ആ ഉള്ളത്. എന്താണ്? യു ടു ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സിക്സ്റ്റി ഈസ് ഈക്വൽ ടു എന്താണ്? യു ടു ടി എന്ന് നിങ്ങൾക്ക് കിട്ടും. സിക്സ്റ്റി ഈസ് ഈക്വൽ ടു യു ടു ടി എന്ന് കിട്ടും. റെഡി? ഓക്കെ, ഇനി അടുത്ത് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു യു ടു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? യു ടു, യു ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓക്കെ എങ്ങനെ എഴുതാം? യു ടു എന്ത് കിട്ടും? യു ടു എന്നാൽ ഡയറക്റ്റ് ടി കണ്ടുപിടിച്ചോളൂ. ടി എന്ത് കിട്ടും? ഇതിൽ നിങ്ങൾ ടി എന്ത് കിട്ടി? ടി എന്ത് കിട്ടി? ടി ടി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? ഡയറക്ട്ലി എങ്ങനെയാ? സിക്സ്റ്റി ബൈ യു ടു അല്ലേ. അപ്പൊ ടി ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ബൈ യു ടു എന്ന് പറയുമ്പോൾ തേർട്ടി. അപ്പൊ സിക്സ്റ്റി ബൈ തേർട്ടി എത്രയാടാ? ടു സെക്കൻഡ്സ്. ടി കിട്ടി. ടി ഈസ് ഈക്വൽ എന്ത് കിട്ടി? ടു സെക്കൻഡ്സ്. ആ ദേവിക വിജയൻ കിട്ടി. യെസ് ഇറ്റ്സ് മീ അബി, കറക്റ്റ്. ടി ഈസ് ഈക്വൽ ടു സെക്കൻഡ്സ്. വളരെ സിമ്പിളാ. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു
x ന്റെ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു x ന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ x ന്റെ ഇക്വേഷൻ എടുക്കുക. x ന്റെ ഇക്വേഷൻ എന്താ? സബ്സ്റ്റിറ്റ് കൊടുത്തേ ഹാഫ് ജി ടി സ്ക്വയർ, എന്താ x ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ x ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ, ടു സ്ക്വയർ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. എത്ര കിട്ടി, എത്ര കിട്ടി പറഞ്ഞോളൂ, എത്ര കിട്ടി, എത്ര കിട്ടി? വേറെ ഒന്നുമില്ലടാ, ദാ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിംപിളാ. ദാ ഈ ഒരു എക്സിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ദാ ഇവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ, ദോ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ വേണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ കമ്പാരിറ്റീവ്ലി ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അതുകൊണ്ട് എളുപ്പമല്ലേ, ഡയറക്റ്റ്ലി കിട്ടും. എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? യെസ് വെരി ഗുഡ് ദേവിക വിജയൻ, എക്സ് ഈക്വൽ ടു 19.62 എന്ന് കിട്ടി. 19.62 യൂണിറ്റ് എന്താണ്? മീറ്റർ. 19.62 മീറ്റർ എന്ന് കിട്ടി. യെസ് വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലായോ, മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ധന്യ ശങ്കർ കിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേടാ, എക്സ് ഈക്വൽ ടു 19.62 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണോ? യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി എത്ര സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടുന്നത്, എത്ര സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടുന്നത്? അത് വേറൊന്നുമില്ല, നമ്മളിവിടെ കണ്ടുപിടിച്ച ടൈം ഇല്ലേ, അതാ രണ്ട് സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ഇവർ തമ്മിൽ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. സൊ ടി എന്ന് പറയുന്നത് അവരുടെ മീറ്റിംഗ് ടൈമാണ്. അതായത് ഇവിടെ നിന്നും കല്ലിട്ടു, ഇവിടെ നിന്നും താഴെ നിന്ന് മുകളിലോട്ട് എറിഞ്ഞു. രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യും? തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടും. ദാറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്. ഇനി എത്ര ഡിസ്റ്റൻസിൽ വെച്ചാൽ കണ്ടുമുട്ടുന്നത്? മുകളിൽ നിന്നും 19.62 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടാ ഇവർ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യുന്നത്? കണ്ടുമുട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേടാ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം പോയാലോ. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പോ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ഓക്കെ ആണോ? ശരി, നെക്സ്റ്റ് പ്രോബ്ലം പോവാം നോക്ക്. യെസ്, ഓക്കെ, ധന്യശ്. നെക്സ്റ്റ് പ്രോബ്ലം പോകാം. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആണ്. അഞ്ജന കൃഷ്ണ, യെസ്, ഓക്കെ. ഈ കാർ ട്രാവലിംഗ് അറ്റ് 40 കിലോമീറ്റർ പെർ അവർ, 40 കിലോമീറ്റർ പെർ അവറിൽ ഒരു കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. സൈഡ് സൈഡ് ഡിസ്റ്റൻസ് സിഗ്നൽ അറ്റ് 150 മീറ്റർ. ഓക്കെ, ദൂരെ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. അതായത് കാറിൽ നിന്നും, അതായത് ഈ കാർ ട്രാവലിംഗ് 40 കിലോമീറ്റർ പെർ അവർ, 40 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഒരു കാർ എന്ന് പറയുന്നത് ദൂരെ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസ് ദൂരെയാ? 150 മീറ്റർ ദൂരെ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. And comes uniformly to rest at the signal. Okay. അപ്പൊ യൂണിഫോംലി എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റിലോട്ട് വരുന്നുണ്ട് കാറ്. യൂണിഫോംലി റെസ്റ്റിലോട്ട് വരുന്നുണ്ട്, എന്നിട്ട് സിഗ്നൽ നിർത്താൻ വേണ്ടി. ഇറ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് ഫോർ 20 സെക്കൻഡ്സ്. കാർ സിഗ്നൽ എത്ര സെക്കൻഡ്സ് നിർത്തിയിടുന്നുണ്ട്? 20 സെക്കൻഡ്സ് നിർത്തിയിടുന്നുണ്ട്. ആസ് അലോഡ് ബൈ ദ സിഗ്നൽ, ഇറ്റ് യൂണിഫോംലി ആക്സിലറേറ്റ് ആൻഡ് അറ്റൈൻ 40 കിലോമീറ്റർ പെർ അവർ ഇൻ 250 മീറ്റർ. അത് കഴിഞ്ഞ് 20 സെക്കൻഡ് കാർ നിർത്തിയിട്ട ശേഷം കാർ എന്ത് ചെയ്യുന്നു? യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്നു.
അപ്പൊ 40 km/h ആകാൻ യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ 40 km/h ആകാൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നത്? 250 m ദൂരമാ സഞ്ചരിക്കേണ്ടി വന്നത്. കാൽക്കുലേറ്റ് ദ ടൈം ലോസ്റ്റ് ഡ്യൂ ടു സിഗ്നൽ. സിഗ്നൽ കാരണം എത്ര സമയം നഷ്ടപ്പെട്ടു? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് വായിക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആയ സാധനം. ഒരു കാർ എന്ന് പറയുന്നത് 40 km/h ട്രാവൽ ചെയ്യുന്നു, ദൂരം 150 m ദൂരെ ഒരു സിഗ്നലിനെ കാണുന്നു. കാർ എന്ത് ചെയ്യുന്നു? യൂണിഫോംലി അതിന്റെ ആക്സലറേഷൻ കുറച്ച് 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 അവസാനം റെസ്റ്റിൽ വരുന്നു. ഓക്കെ, ആ ഒരു സിഗ്നലിൽ 20 s നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിഗ്നൽ വീണു, ഗ്രീൻ സിഗ്നൽ വീണിട്ട് കാർ എടുത്തു. ഇറ്റ് യൂണിഫോംലി ആക്സലറേറ്റ് ആൻഡ് അറ്റൈൻ 40 km/h ഇൻ 250 m. വന്ന സ്പീഡ് തന്നെ അറ്റൈൻ ചെയ്യാൻ, അതായത് ആദ്യം വന്ന സ്പീഡ് എത്രയാ? 40 km/h അല്ലേ? അതേ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ, ഫ്രം ദ സിഗ്നൽ അതേ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 250 m ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. കാൽക്കുലേറ്റ് ദ ടൈം ലോസ്റ്റ് ഡ്യൂ ടു സിഗ്നൽ. ആ ഒരു സിഗ്നൽ കാരണം നഷ്ടപ്പെട്ട സമയം എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്കറിയാം ആദ്യം ഈ കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 40 u = 40 km/h അല്ലേ ഇനിഷ്യൽ വെലോസിറ്റി. സോ നമ്മൾ എന്തെയ്യണം? ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കണം. സോ യു ഇസ് ഈക്വൽ ടു 40 × 5/18 ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകും? മീറ്റർ പെർ സെക്കൻഡ് ആകും. അതെന്താകും? മീറ്റർ പെർ സെക്കൻഡ് ആകും. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു 11.11 m/s ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി 11.11 m/s ആണ് കിട്ടുക. ഇനിഷ്യൽ വെലോസിറ്റി എന്നല്ല, ആ ഒരു വണ്ടിയുടെ വെലോസിറ്റി. ക്ലിയർ ആണോ? ഇവിടെ കാറ് സിഗ്നൽ കണ്ട ശേഷം ഉള്ള ദൂരം, അതായത് കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, സിഗ്നൽ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 150 m ആണ്. സോ എസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 150 m എന്ന് എഴുതാം. കാർ ഇങ്ങനെ സ്പീഡ് കുറച്ച് 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 ആക്സലറേഷൻ കുറച്ച് 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 വന്ന് സിഗ്നൽ അവിടെ റെസ്റ്റിലായി. ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവന്റെ ആക്സലറേഷൻ ആദ്യം കണ്ടുപിടിക്കാം. ഇവന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഏത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുമെന്ന് അറിയാവോ? നമുക്ക് ഏത് ഇക്വേഷൻ, ഇവിടെ ഏത് ഇക്വേഷൻ? ദാ യു ഉണ്ട്, എസ് ഉണ്ട്, വി ഉണ്ട്. യു ഉണ്ട്, എസ് ഉണ്ട്, വി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വി നമുക്കറിയാം, യു നമുക്കറിയാം, എസ് നമുക്കറിയാം, എ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ കണ്ടുപിടിച്ചേ, പെട്ടെന്ന് കണ്ടുപിടിച്ചേടാ, പെട്ടെന്ന് ആക്സലറേഷൻ കണ്ടുപിടിച്ചേ. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കുക. സ്പീഡ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നത്, ശ്രദ്ധിക്കണം, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നത്. ഓക്കെ, അപ്പൊ അതിൽ ചെറിയൊരു സാധനം ട്രിക്കും കൂടെ പറഞ്ഞുതരാം. വെലോസിറ്റി കുറയുന്നു എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിട്ടാർഡേഷൻ ആണ്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ആക്സിലറേഷൻ കുറഞ്ഞു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അത് റിട്ടാർഡേഷൻ ആണ്. അവിടെ സംഭവിക്കുന്ന ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ന് പറയുന്നത് and comes uniformly to rest, that means acceleration koranju varunu, retardation. Anganeyanengi of course a ennu parayumbo endayirikkum? Negative aayirikkum. Negative ethrayaanu ennaanu ende chodyam? Ethra kitti parayu? Negative directly ee or equation substitute cheythu kandupidikkada vegam, aarum parayillallo, parayu? Yes, kittiyallo. അഞ്ജന കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് അഞ്ജന കൃഷ്ണ. നെഗറ്റീവ് 0.411. അതുൽ കൃഷ്ണ തെറ്റാണല്ലോ, നെഗറ്റീവ് 0.27, റോങ് ആൻസർ. നെഗറ്റീവ് 0.41. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സീറോ പോയിന്റ്
4.41 meter per second square ആണ് എന്ന് പറയുന്നത് yes ദേവിക വിജയൻ കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആക്സിലറേഷൻ കിട്ടിയോ കിട്ടിയോ ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഞാൻ മൂന്ന് ഡിഫറൻറ്റ് ടൈംസ് കണ്ടുപിടിക്കാൻ പോവുക ഏതൊക്കെയാണെന്ന് അറിയാവോ T1, T2, T3 എന്താണ് T1, T2, T3 അതായത് കാറ് 180 മീറ്ററിൽ സിഗ്നലിനെ കണ്ട ശേഷം കാർ എന്ത് ചെയ്തു സ്പീഡ് കുറച്ച് 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 അവസാനം റെസ്റ്റിൽ വന്നു അപ്പോ ഈ സ്പീഡ് കുറയ്ക്കാൻ തുടങ്ങിയത് തൊട്ട് ആ സിഗ്നൽ കണ്ട ശേഷമാണല്ലോ സ്പീഡ് കുറയ്ക്കാൻ തുടങ്ങിയത് എന്നിട്ട് സിഗ്നൽ വരെ എത്താൻ എത്ര സമയമെടുത്തു ദാറ്റ് ഈസ് ടി വൺ വേണമെങ്കിൽ ഞാൻ അത് എഴുതാം T1 എന്ന് പറയുമ്പോൾ എന്താണ് ദാറ്റ് ഈസ് ടൈം ടേക്കൺ ബൈ ദ കാർ to comes to rest okay and what is T2 adutha samayam nu parayunnathu endina viniyogichathu alochukku signal le verade kadakkanalle verade signal le kadakkan vendi ittadutha samayam etraya 20 seconds T2 is equal to 20 seconds clear ano okay adutha what is T3 nu parayumbo aa signal ninnum car edutha shesham 11.11 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 250 മീറ്റർ ദൂരം എത്തുവാൻ വേണ്ടി എടുത്ത സമയമാണ് T3 എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ സോ T3 എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു അറ്റൈൻ 11.11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അറ്റ് 250 മീറ്റർ ഓക്കെ in 250 meter manasilayo T1, T2, T3 ivide T2 namak arayan question thannittunde T1 um T3 um kandupidikkanam engane kandupidikkam T1 namak easy aayittu kandupidikkam engane nariyavo nokke T1 kandupidikkan vendiyitta aadi njan T1 kandupidikkan povane T1 kandupidikkan povane sradhichone T1 kandupidikkan povunu T1 കണ്ടുപിടിക്കാനായിട്ട് ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് T1 കിട്ടും വി എന്ന് പറയുമ്പോൾ എന്താണ് ഫൈനൽ വെലോസിറ്റി എന്തായിരുന്നു സീറോ ആയിരുന്നു കാരണം വണ്ടി ഇങ്ങനെ സ്ലോ ആയി സ്ലോ ആയി അവസാനം സ്റ്റോപ്പായി ഫൈനൽ വെലോസിറ്റി സീറോ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യെസ് 40 കിലോമീറ്റർ പെർ അവർ എത്രയാ 11.11 മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ആണോ അടുത്ത് പ്ലസ് എ എന്ന് പറയുമ്പോൾ -0.41 ഇൻറ്റു T1 സിമ്പിളല്ലേ സിമ്പിളല്ലേ കണ്ടുപിടിക്കാലോ യെസ് ഉത്തരം എത്തിയല്ലോ ദേവിക വിജയൻ 27 seconds അതെ സിമ്പിളാണ് സിമ്പിളാണ് മീറ്റർ പെർ സെക്കൻഡ് ഒന്നും വേണ്ട കേട്ടോ ഇതില് ഓക്കെ സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ T1 കിട്ടും T1 എന്ന് പറയുന്നത് നമ്മുടെ ദേവിക വിജയൻ പറഞ്ഞതുപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 seconds ആണ് T1 ഈസ് ഈക്വൽ ടു 21 seconds അപ്പൊ T1 കിട്ടി T2 കിട്ടി അടുത്ത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് T3 ആണ് കണ്ടുപിടിക്കാനുള്ളത് അടുത്ത് എന്താണ് T3 ആണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടെ T3 കണ്ടുപിടിക്കാനായിട്ട് T3 കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണേ നമുക്കറിയാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു T3 വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം
ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യം ബിക്കോസ് ഈ ഒരു T3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? ആക്സിലറേഷൻ വേണം. ഇപ്പോ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ വെച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അവിടെ ആര് വേണം? ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. സോ ഇതിൽ ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുക. V എന്ന് പറയുമ്പോൾ 11.1111 ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്. നമുക്കറിയാം സിഗ്നലിൽ നിർത്തിയിട്ട ശേഷം ദാറ്റ് ഇസ് സീറോ വെലോസിറ്റി, സീറോ ആണ് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി. അവിടെ നിന്നും യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്താണ് ഇവിടെ വരെ എത്തിയത്, നമ്മുടെ 11.11 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എത്തിയത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ, ഇനിഷ്യൽ വെലോസിറ്റി സീറോ സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? That is 250 meter. Clear ആണ്? ഇതിൽ നിന്നും ഈസി ആയിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. എത്ര കിട്ടി ആക്സിലറേഷൻ? എന്ത് കിട്ടി ആക്സിലറേഷൻ? മനസ്സിലാവുന്നുണ്ടോടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, എത്ര കിട്ടി ആക്സിലറേഷൻ? എത്ര കിട്ടി ആക്സിലറേഷൻ? What is the acceleration? Yes, 0.246. Very good, Devika Vijayan. Okay, 0.246, 247 ആക്കി കിട്ടും കേട്ടോ. ആക്സിലറേഷൻ പറയുമ്പോൾ 0.246 or 247 ആക്കി കിട്ടും. കറക്റ്റ് ആണേ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് എഴുതിക്കണം. യെസ്, ആ 0.24 അതിൽ കൃഷ്ണ കറക്റ്റ് ആണ് കേട്ടോ. ശരി, റെഡി. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ടൈം കണ്ടുപിടിക്കാം, T3 കണ്ടുപിടിക്കാം. എങ്ങനെ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ഇറ്റ്സ് മീ അബി. നമ്മൾ ഒരു ആക്സിലറേഷൻ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? യെസ്, നമ്മൾ കണ്ടുപിടിച്ച ആക്സിലറേഷൻ ഏതായിരുന്നു? സിഗ്നലിലോട്ട് വരുന്ന, സിഗ്നൽ വരെ കാറ് വരുന്ന ആക്സിലറേഷൻ ആണ് കണ്ടുപിടിച്ചത്, നെഗറ്റീവ് ആക്സിലറേഷൻ. അത് കഴിഞ്ഞ് കാർ അവിടെ നിർത്തിയിട്ടിട്ട് കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി, ആ ആക്സിലറേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ആക്സിലറേഷൻ. മനസ്സിലായോ? ഇറ്റ്സ് മീ അബി. അപ്പോ ഡയറക്ട്ലി ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അങ്ങനെ നമുക്ക് ടി എത്ര കിട്ടും? 11.11 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. പറയൂ, ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? യെസ്, ദേവിക വിജയൻ അതാണ് പറയുന്നത്. യെസ്, അത് ഡിസ്റ്റൻസ് മാറ്റം ഉണ്ട് സെക്കൻഡ് വൺ. കറക്റ്റ് ആണ്. അപ്പോ യു എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണ് പ്ലസ് ആക്സിലറേഷൻ 0.247 ഇൻറ്റു ടി ആണ്. പെട്ടെന്ന് കണ്ടുപിടിച്ചേ, ടി ത്രീ ഈസ് ഈക്വൽ ടു എത്രയാണ് കണ്ടുപിടിച്ചേ? എത്ര കിട്ടി? പെട്ടെന്ന് കണ്ടുപിടിക്കേ, പെട്ടെന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി എളുപ്പം. യെസ്, 46 seconds. യെസ്, 45 or 46 seconds കിട്ടാറുണ്ട്. 45 seconds അല്ലെങ്കിൽ 46 seconds എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. 44.97. യെസ്, കറക്റ്റ് ആണ്. 40 പ്ലെയർ നിയോ 44.97 ആവുമ്പോൾ 45 seconds ആണ്. യെസ്, അതുൽ കൃഷ്ണ കറക്റ്റ് ആണ്, 45 seconds. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ടി ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 45 seconds കിട്ടി. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ എത്രയായിരുന്നു? അതായത് സിഗ്നലിനെ കണ്ടത് തൊട്ട്, സിഗ്നലിനെ കണ്ടപ്പോൾ 40 km/h ആയിരുന്നു സ്പീഡ്. അത് കഴിഞ്ഞ് സ്ലോ ചെയ്തു, നിർത്തിയിട്ടു, വീണ്ടും വണ്ടി എടുത്ത് കുറേ ദൂരം പോയപ്പോഴാണ് വീണ്ടും ഈ ഒരു സ്പീഡ് അറ്റെയിൻ ചെയ്യുന്നത്. അതായത് 40 km/h അല്ലെങ്കിൽ 11.11 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റെയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എത്ര സമയമെടുത്തു? എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് T1 + T2 + T3 ചെയ്താൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ട്രാവൽ, അല്ലെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് എന്താണ്? T1 + T2 + T3 ആണ്. അപ്പൊ എത്രയായിരുന്നടാ? കൂട്ടിക്കോ,
T1 എത്രയാ 27 plus 20 plus 45 total time എത്രയെത്തി ആഡ് ചെയ്യുമ്പോൾ 92 സെക്കൻഡ്സ് എന്ന് കിട്ടും T is equal to എസ് ദേവിക വിജയൻ കറക്റ്റ് ആണ് 92.16 ചെറിയ വേരിയേഷൻസ് വരാൻ കുഴപ്പമില്ല 92 സെക്കൻഡ്സ് എന്ന് കിട്ടും ക്ലിയർ ആണോ ഓക്കെ സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ദ സിഗ്നൽ കാരണം നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ട സമയമാണ് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ 40 km/h വന്ന ആള് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ എത്തിയേനെ ശരിയല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ഇയാൾ ഇവിടെ നിന്നിട്ട് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ ഇവിടെ എത്തിയേനെ സിഗ്നൽ ഉണ്ടായിരുന്നത് കൊണ്ട് പുള്ളിക്കാരൻ സ്ലോ ചെയ്തു ഇവിടെ നിർത്തിയിട്ടു വീണ്ടും എടുത്തുകൊണ്ട് പോയി ദാറ്റ് മീൻസ് അത്രയും സമയം അയാൾക്ക് നഷ്ടപ്പെട്ടു അയാൾക്ക് ഒരു സിഗ്നൽ കാരണം നഷ്ടപ്പെട്ട സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോ ഇത്രയും നേരം നമ്മൾ ചെയ്തത് ദ ടോട്ടൽ ടൈം അതായത് പുള്ളിക്കാരൻ വന്നു നിർത്തിയിട്ടു എടുത്തു പോയി ഈ ഒരു ടോട്ടൽ ടൈം ആണ് 92 ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര സമയത്തിൽ എത്തുമായിരുന്നു സപ്പോസ് സിഗ്നൽ ഇല്ല എന്ന് വെച്ചോ സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര സമയത്തിൽ പുള്ളിക്കാരൻ ഇത്ര ദൂരം കവർ ചെയ്യുമായിരുന്നു അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കുക ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എത്രയാണ് ആദ്യത്തെ 150 m അത് കഴിഞ്ഞാൽ പ്ലസ് 250 m അല്ലെ 150 + 250 എന്ന് പറയുമ്പോ എത്രയാടാ 400 m അല്ലെ അപ്പൊ ടോട്ടൽ അയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 40 m ആണ് അപ്പോ സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ എത്ര സമയത്തിൽ എത്തുമായിരുന്നു എങ്ങനെ കണ്ടുപിടിക്കാം T is equal to ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്ത പോരെ അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 / 11.11 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 36 seconds സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം 400 m വന്നതുപോലെ വന്നിരുന്നെങ്കിൽ സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ 36 seconds എത്തേണ്ട ആൾ സിഗ്നൽ കാരണം സ്ലോ ചെയ്ത് സിഗ്നൽ നിർത്തി പതുക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ 92 seconds ആയി അപ്പോൾ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും ടോട്ടൽ ടൈം ലോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 92 - 36 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 56 seconds അതായത് ഓൾമോസ്റ്റ് 1 min വേസ്റ്റ് ആയി ഓക്കെ അയാളുടെ 1 min ആണ് വേസ്റ്റ് ആയത് ഏകദേശം മനസ്സിലായോ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ മനസ്സിലായോ എന്ന് ഡൗട്ട് ഉണ്ടോ പറയുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സിമ്പിൾ അല്ലേ മനസ്സിലായോ സംഭവം കാര്യം സിമ്പിളാ പക്ഷേ ആ ഒരു ചോദ്യം മനസ്സിലാക്കി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാ അതാ പ്രശ്നം ധന്യാശങ്കർ 56 seconds കറക്റ്റ് കറക്റ്റാ ഓക്കെ മനസ്സിലായോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സ് ഒന്ന് പറയാമോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫയറിന്റെ ഇമോജി ഇട്ടാലും മതി മനസ്സിലായെങ്കിൽ ഫയറിന്റെ ഇമോജി ഇട്ട് കത്തിക്ക് ഓക്കെ യെസ് സാർ ഇൻട്രസ്റ്റിംഗ് ആണ് ദേവിക വിജയൻ അടിപൊളിയാ നല്ല രസമായി രണ്ട് മൊഡ്യൂൾസ് കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്ന മൊഡ്യൂൾസ് ആണ് ഇതുവരെ കഴിഞ്ഞതൊക്കെ തിയറിറ്റിക്കൽ അല്ലേ ഇത് കുറച്ചുകൂടെ നല്ല രസമാണ് പഠിക്കാൻ ഓക്കെ അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോയാലോ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും 400 / 11.11 എന്താണ് ഓക്കെ പറയാം നോക്കിയേ ലെവി 76 ശ്രദ്ധിക്കുക ടൈം എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അതായത് നമുക്കറിഞ്ഞൂടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ ആ ഒരു ഇക്വേഷൻ അനുസരിച്ച് ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അതുകൊണ്ടാണ് ആ ടൈം അത്രയും ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് T is equal to ഡിസ്റ്റൻസ് 400 m / വെലോസിറ്റി 11.11 ഓക്കെ ഫയറുകൾ ഇത്ര ഉള്ളാടേ പോരട്ടടേ മനസ്സിലായില്ലേ
മനസ്സിലായതല്ലേ? അപ്പൊ പിന്നെ കുറച്ച് ഫയർ അധികം പോരട്ടെ, എല്ലാം കൂടെ കയറി കത്തട്ടെ, ജ്വലിക്കട്ടെ. ഓക്കെ ഡാ, സെറ്റ്. ഇറ്റ്സ് മീ അബി. എടാ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല, ഇതിലും സ്പീഡ് എനിക്ക് പോകാൻ അറിയാം കേട്ടോ. പക്ഷേ അറിയാത്ത കുട്ടികൾ അറിയാണ്ട് തന്നെ ഇരിക്കും. ഓക്കെ ശരി. അപ്പോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അനദർ സിമ്പിൾ പ്രോബ്ലം. ഇത് വേറൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ബേസിക്സും ഇല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. സിജോ സിജോ, യെസ് ഞാൻ ജോയിൻ ചെയ്തു, യെസ് എനിക്ക് ഓർമ്മ വേണ്ട സിജോ. ഓക്കെ, അപ്പൊ മക്കളെ ഇവിടെ നോക്കിക്കേ, നോക്കിയേ, നിങ്ങൾക്ക് മെക്കാനിക്സ് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഏകദേശം ഒരു ഐഡിയ ഇപ്പൊ ജനറേറ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ, അല്ലെ? അല്ലെ? അപ്പൊ ഇതേപോലത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ തന്നെയാ ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത്യാവശ്യം എന്തറിഞ്ഞിരിക്കണം? ഡിഫറൻഷിയേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അറിയാവോ ഡിഫറൻഷിയേഷൻ അറിയാത്ത ആരെയുണ്ടെങ്കിൽ പ്ലീസ് ചാറ്റ് ബോക്സിൽ പറയുക, നിങ്ങൾ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ചില വഴികളുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് എസ് ഈക്വൽ ടു 25t പ്ലസ് 5t സ്ക്വയർ മൈനസ് 2t ക്യൂബ്. ഇവിടെ തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഇവിടെ തന്നിരിക്കുന്ന എസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, എസ് ഈക്വൽ ടു 25t പ്ലസ് 5t സ്ക്വയർ മൈനസ് 2t ക്യൂബ് ആണെന്ന് പറയുന്നത് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇവിടെ എസ് എന്ന് പറയുന്നത് മീറ്റേഴ്സിലാണ്, ടി എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ്. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ സ്റ്റാർട്ട്. തുടക്കത്തിലുള്ള വെലോസിറ്റിയും ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ധന്യ ശങ്കർ, ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ ഫുൾ ഡൗട്ടാ. ഓക്കെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കണേ, പഠിച്ചു പോണേ കേട്ടോ. ഇപ്പോഴേ പഠിച്ചു പോക്കോ, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടായി മാറും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് ക്ലാസ് വെക്കേണ്ടി വരുമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കാം. ഓക്കെ ഓക്കെ ശരി. അപ്പൊ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ഒരു ലൈവ് ലൈക്ക് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ, ഈ ലൈവ് കാണുന്ന എല്ലാ കുട്ടികളും ഒന്ന് ലൈക്ക് ചെയ്തടാ നമ്മുടെ ലൈവ്. എന്താ നിങ്ങൾ ഇങ്ങനെ ലൈക്ക് ചെയ്യാണ്ടിരിക്കുന്നത്? ഒന്ന് ലൈക്ക് ചെയ്തടാ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യിക്കാം. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇവിടെ എസ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, 25t പ്ലസ് 5t സ്ക്വയർ മൈനസ് 2t ക്യൂബ്. എസ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റേഴ്സിലാണ്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ്. കണ്ടുപിടിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ സ്റ്റാർട്ട്. ദ ടൈം ഓഫ് ദ പാർട്ടിക്കിൾ റീച്ചസ് മാക്സിമം വെലോസിറ്റി. ഇൻട്രസ്റ്റിംഗ് ആണേ. മാക്സിമം വെലോസിറ്റി, ആ പാർട്ടിക്കിൾ മാക്സിമം വെലോസിറ്റി എടുക്കാനുണ്ടായ ടൈം. ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഓക്കെ, ദീപിക വിജയൻ, ഓക്കെ എന്തൊക്കെ ഉത്തരങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം. ഇറ്റ്സ് മീ അബി എന്തൊക്കെ ഉത്തരങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം. ശരി, ഓക്കെ. സോ ഇവിടെ നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാലോ. അപ്പൊ അതിനാദ്യം നമ്മൾ കണ്ടുപിടിക്കണം, ഇവിടെ എസ് തന്നിട്ടുണ്ട്. എസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. വി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം വി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ആണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ? വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആൻഡ് വി ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എസ്. എസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എത്രയാ? 25t പ്ലസ് 5t സ്ക്വയർ മൈനസ് 2t ക്യൂബ്. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വി ഈസ് ഈക്വൽ ടു 25t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് എന്ത് നമ്പർ ആയാലും സിമ്പിൾ, ഇത് ഡിഫറൻസിയേഷൻ അറിയാത്ത കുട്ടികൾ പഠിച്ചോ, എന്ത് നമ്പർ ആയിക്കോട്ടെ, 2t 100t 5t 60t 10t 25t എന്തായാലും 25t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 25. ആ നമ്പറാണ് കിട്ടുക. ഓക്കെ, സിമ്പിളാ.
25 കിട്ടുക. റെഡി അല്ലേ? ക്ലിയർ ന്യൂ? യെസ്. പ്ലസ് ഇനി 5t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം, ഇതിനെയും ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 2 10t, ഓക്കെ, മൈനസ് 2t³ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 2t³ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ചെയ്തു. എന്ത് കിട്ടി? അങ്ങനെയും ചെയ്യാം ശരത് പിയർ, അങ്ങനെയും ചെയ്യാം. എത്ര കിട്ടി പറയൂ? VC എത്ര കിട്ടി? 6t² ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമുക്കിവിടെ വി കിട്ടി. അപ്പോ ശ്രദ്ധിക്കണേ, എസ് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വി കണ്ടുപിടിച്ചു. അടുത്ത് വി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? വി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താ? എ കണ്ടുപിടിക്കണം. A = എന്താണ്? dv/dt. A = എന്താണ്? dv/dt. A = d by dt of v. v എന്ന് പറയുമ്പോൾ 25 + 10t - 6t². ഇപ്പൊ A = എന്താ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും പറയൂ? പെട്ടെന്ന് പറയൂ, എന്ത് കിട്ടും? നമ്പർ ആണ്, നമ്പറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. ഓക്കെ, നമ്പറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. സോ നിങ്ങൾ എഴുതണ്ട. 10t നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 10 + 6t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 12t. യു വിൽ ഗെറ്റ് 12t. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ? എന്താ, എസിന്റെ ഇക്വേഷൻ ഉണ്ട്, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്, കൂടാതെ ആക്സലറേഷന്റെ ഇക്വേഷനും ഉണ്ട്. കറക്റ്റ് ആൻസർ യെസ് വരുന്നുണ്ട്. കറക്റ്റ് ആൻസർ എടാ ലെവി തെറ്റാ. A = എങ്ങനെ 10 - 4t കിട്ടിയത്? ലെവി 7 6. ഓക്കെ, അപ്പോ ആദ്യം മൂന്ന് ഇക്വേഷൻസ് കിട്ടിയേ. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ സ്റ്റാർട്ട്. അറ്റ് ദ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ t = എന്തായിരിക്കും? 0 ആയിരിക്കും. അറ്റ് ദ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ t = 0 ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കണ്ടുപിടിക്കണം? വെലോസിറ്റിയും ആക്സിലറേഷനും. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുത്തോളുക, ആക്സിലറേഷൻ ഇക്വേഷൻ എടുത്തോളുക, അതിൽ ടൈമിന് പകരം 0 കൊടുക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. അതായത് വെലോസിറ്റി v = 25 + 10t - 6t². ഇവിടെ ടൈം ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ വെലോസിറ്റി എത്ര കിട്ടി പറയൂ? വെലോസിറ്റി എത്ര കിട്ടി?
Yes, velocity 25 meter per second kittiyo. Velocity 25 meter per second ennu kittiyo. Ellarum kittiyo. Velocity 25 meter per second. Yes, kitti. Dhanyashankar correct aanu, Atul Krishna correct aanu, Flair Neo correct aanu. Okay. Appo first question okay. അവിടെ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത് ആക്സിലറേഷൻ ആണ്. സോ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ദോ 10 + 12 t. അപ്പോ 10 + 12 t ആണ് നമ്മുടെ ഇക്വേഷൻ. ടിക്ക് സീറോ കൊടുക്കുക, ആക്സിലറേഷൻ എന്ത് കിട്ടും? എന്ത് കിട്ടും? സിമ്പിൾ അല്ലേ? 10 + 12 × 0 = 0. അപ്പൊ എ ഈസ് ഈക്വൽ ടു 10 m/s² പഠിച്ചോ. ആ മാക്സിമം വെലോസിറ്റി എസ്, അതിനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 0.83 seconds കിട്ടും കേട്ടോ. ആ ശരത് പിയർ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു 0.83 seconds കിട്ടി. കറക്റ്റ് ഉത്തരം കേട്ടോ കേട്ടോ ശരത് പിയർ. ഓക്കെ, സോറി, 10 - 12 t അല്ലേ? ആ സോറി, 10 - 12 t ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഡാനിയ. 10 - 12 t. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കഴിഞ്ഞെങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഏതൊക്കെയാ? ദ ടൈം ഓഫ് ദ പാർട്ടിക്കിൾ റീച്ചസ് മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി എത്താൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോ at the maximum velocity, maximum velocity dv/dt എന്ന് പറയുന്ന that is equal to എന്തായിരിക്കും? 0 ആയിരിക്കും. That means dv/dt is acceleration ആണ്. Acceleration equal to എന്തായിരിക്കും? 0 ആയിരിക്കും. Acceleration equal to 0 ആയിരിക്കും. മക്കളെ ഇവിടെ നോക്കിക്കേ, maximum velocity കണ്ടുപിടിക്കാനേ പറഞ്ഞുള്ളൂ. മാക്സിമം വെലോസിറ്റി ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ സീറോ ആണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ആക്സിലറേഷൻ സീറോ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആ ശരത് പിയർ, അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 0.83 ആണ്. ഓക്കെ, അതായത് ജസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 0.83 കിട്ടും. അത് തന്നെ കറക്റ്റ് ഉത്തരം ശരത് പിയർ. ഓക്കെ, ശരി. അപ്പൊ നോക്കിയേ, മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ ഒരു ഇക്വേഷൻ എടുക്കാം. ഏതാ? ആക്സിലറേഷൻ ഇക്വേഷൻ. എന്താ? എ ഈസ് ഈക്വൽ ടു 10 - 12 t. ജസ്റ്റ് ആക്സിലറേഷൻ 0 = 10 - 12 t കൊടുക്കുക, ടി കണ്ടുപിടിക്കുക. ടി കണ്ടുപിടിച്ചോ, പെട്ടെന്ന് കണ്ടുപിടിച്ചോ, ടി ഈസ് ഈക്വൽ ടു 0.83 seconds ആണ് കിട്ടുക. 0.83 seconds. ശരത് പിയർ കറക്റ്റ് ആണ്, ഫ്ലെയർ നിയോ കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത മൂന്നാമത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, അതായത് ആ ഒരു പാർട്ടിക്കിളിന്റെ മാക്സിമം വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ പാർട്ടിക്കിളിന്റെ മാക്സിമം വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ മാക്സിമം വെലോസിറ്റി, അറ്റ് ടി പറയുന്ന ടൈമിൽ, ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു 0.83 seconds അല്ലേ. ടി എന്ന് പറയുന്ന ടൈമിൽ മാക്സിമം വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി മാക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ അല്ലേ. വെലോസിറ്റിയുടെ ഇക്വേഷനിൽ എന്താ, ടിക്ക് 0.83 ഇട്ട് കൊടുത്താൽ മാത്രം മതി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 25 + 10 t - 60 square.
മൈനസ് സിക്സ് ടി സ്ക്വയർ. ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതിയടാ, ഈ ഒരു ടൈം 0.83 ഇട്ട് കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആൻസർ എന്ന് പറയുന്നത് എത്രയാ, 29.17 മീറ്റർ പെർ സെക്കൻഡ് ആണോ നിങ്ങൾ കിട്ടിയ ഉത്തരം? കിട്ടിയോ? 29.17 മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? റെഡി? കിട്ടിയോടാ? സോ സെക്കൻഡ് സബ് ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി പറയാമോ? ഓക്കെ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വേറെ ഒന്നും ഇല്ലടാ, മാക്സിമം വെലോസിറ്റിയെ കണ്ടുപിടിക്കണം. മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡി വി ബൈ ഡി ടി എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഡി വി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താ, ആക്സിലറേഷൻ സീറോ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. മാക്സിമം വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ സീറോ, അതാ കോൺസെപ്റ്റ്. മനസ്സിലായി? കിട്ടി കിട്ടി, ഫ്ലെയറിനെയോ കിട്ടി. വെരി ഗുഡ് വെരി ഗുഡ്, ഹാപ്പി അല്ലേ? അപ്പോ മാക്സിമം വെലോസിറ്റിയിൽ ആക്സിലറേഷൻ സീറോ ആണ്, അതുകൊണ്ട് ആക്സിലറേഷൻ ഇക്വേഷനിൽ എ ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. അറ്റ് ദ മാക്സിമം വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി ആയിരിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ സീറോയാ, ടൈം എത്രയാണെന്നാ കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ടൈം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാലോ, സിമ്പിളായിട്ട്. ദേവിക വിജയനിയസ് ഓക്കെ ആണോ? ഡാനിയൽ സാംസൺ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ശരി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ അല്ലേ? ഈ ഒരു ചോദ്യം മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഫയർ ഇമോജി കൊണ്ട് നിറയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം പോയാലോ. നെക്സ്റ്റ് പ്രോബ്ലം ഒന്ന് ഇന്റഗ്രേഷൻ ചെയ്യാം നമുക്ക്, ഇന്റഗ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം പോകാം. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ചെറിയ ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് ചെയ്താലോ. എ പോയിന്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആക്സിലറേഷൻ ഗിവൺ ബൈ എ ഈസ് ഈക്വൽ ടു 15t - 20. ഇവിടെ നോക്കിക്കടാ, ഒരു പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ആകുന്നുണ്ട്. ഇതിന് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എ ഈസ് ഈക്വൽ ടു 15t - 20 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് പറ്റി ധന്യശങ്കർക്ക് അറിയുന്നു? മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അപ്പൊ എടുത്ത് എഴുതാം. എ ഈസ് ഈക്വൽ ടു 15t - 20 ആണ്. ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് ടി ഈക്വൽ ടു സീറോ. അപ്പോ ടി ഈക്വൽ ടു സീറോ ആയിരിക്കുന്ന റെഫറൻസ് പോയിന്റിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നു. ആൻഡ് അനദർ പോയിന്റ് 30 meters away from an interval of 5 seconds. ശ്രദ്ധിക്കുകയാണ്, it passes through a reference point at t equal to 0. t equal to 0 എന്നുള്ള ഒരു റെഫറൻസ് പോയിന്റിനെ പാസ് ചെയ്യുന്നു. ആൻഡ് അനദർ പോയിന്റ് 30 meters away after an interval of 50 seconds. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ദൂരത്തിലാ? 30 meters ദൂരത്തിലാ. ആ 30 meters ദൂരം എടുക്കുന്ന ടൈം, എടുത്ത ടൈം എന്ന് പറയുന്നത് 5 seconds ആണ്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവെൽ ഓഫ് 5 seconds. അതായത് വീണ്ടും ഒരു 5 seconds ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പോയിന്റിൽ എത്തും. സോ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് എന്തെയാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവെൽ ഓഫ് 5 seconds. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ പറയണം. സോ ഒരിക്കൽ പറഞ്ഞുതരാം, ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് ടി ഈക്വൽ ടു സീറോ ആൻഡ് അനദർ പോയിന്റ് 30 meters എവേ ഫ്രം ആൻ ഇന്റർവെൽ ഓഫ് 5 seconds. എഗെയിൻ വീണ്ടും ക്വസ്റ്റ്യൻ പറയുന്നത് വീണ്ടും ഒരു 5 seconds ഉണ്ട്. കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവെൽ ഓഫ് 5 seconds. അതായത് ഒരു 5 seconds കഴിഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കുക. എളുപ്പമാണോ? എളുപ്പമാണോ? ഇവിടെ ശ്രദ്ധിച്ചേ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 15 t - 20 എന്ന് തന്നിട്ടുണ്ടല്ലോ.
ഇവിടെ ടൈം എന്ന് പറയുന്നത് സീറോ ആണ്. ടൈം സീറോ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കൂടാ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും സീറോ ആയിരിക്കും. ടൈം സീറോ ആയിരിക്കുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ബിക്കോസ് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം പോയിന്റ് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ. കോൺസെപ്റ്റ് പഠിച്ചോ? സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒരു കോമൺ പോയിന്റ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സീറോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ടി ഈക്വൽ ടു സീറോ ആണ്, എസ് ഈക്വൽ ടു സീറോ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത 5 seconds എടുത്ത് ടൈം എടുത്ത് പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു 30 meters ആണ്. ടി എന്ന് പറയുമ്പോൾ 5 seconds ആണ്. അടുത്തത് ടി ഇസ് ഈക്വൽ ടു 5 seconds, എസ് ഈക്വൽ ടു 30 meters. അടുത്ത ടി ഇസ് ഈക്വൽ ടു 5 seconds ആണ്, എസ് ഈക്വൽ ടു എത്ര എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എസ് ഈക്വൽ ടു എത്ര കണ്ടുപിടിക്കണം, അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം, അതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തവരുണ്ടോ? എ ഈക്വൽ ടു എത്ര കണ്ടുപിടിക്കണം. സിമ്പിൾ ആണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുക, ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, ഗിവൺ വാല്യൂസ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഭവം കിട്ടി. ഈ പറയുന്ന ഇക്വേഷനിൽ നിന്നും നമുക്കിതെല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായോ? മനസ്സിലായോ? ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതിക്കൂടെ? എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അത് എത്രയാന്നാ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 15t-20 എന്ന് തന്നിട്ട്, 15t-20 എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡാനിയൽ സാംസൺ, എസ് ഈക്വൽ ടു സീറോ ഒന്നുകൂടെ. ആ ഓക്കെ, എടാ, അതായത് ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് ടി ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ടി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ ആണ്. കാരണം അത് തന്നെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോ ഇപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ ആണ്. ഇല്ല, വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും എന്താണ്? സീറോ ആണ്. ഇവിടെ ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് ടി ഈക്വൽ ടു സീറോ. ഓക്കെ, അതായത് ടൈം സീറോ ആയിരിക്കുന്ന സമയത്ത് പാസ് ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പൊ ടൈം സീറോ ആയിരിക്കുന്ന പോയിന്റിലെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സീറോ ആണ്. ക്ലിയർ ആണോ ഡാനിയ? ഓക്കെ ശരി. അപ്പൊ എ ഈസ് ഈക്വൽ ടു എന്താണ്? ഡി വി ബൈ ഡി ടി ആണ്. അതിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുമില്ല, ഈ തന്നിരിക്കുന്ന ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റ് 15t-20, 15t-20 ഡി ടി. മനസ്സിലായോ? 15t-20 ഡി ടി. ക്ലിയർ ആണോടാ? ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? വി ഇസ് ഈക്വൽ ടു 15t-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15t²/2 എന്ന് കിട്ടും. മൈനസ് 20നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ, സോ 20t എന്ന് കിട്ടും. പ്ലസ് ആറ് കിട്ടും, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, ദാറ്റ് ഈസ് C1 എന്ന് ഞാൻ എഴുതി. ദാറ്റ് ഈസ് C1 എന്ന് എഴുതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആക്സിലറേഷൻ ഇവിടെ ഉണ്ട്, വെലോസിറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേടാ. അപ്പോൾ അതിൽ നിന്നും എസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോ എസ് ഈക്വൽ ടു വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രൽ വെലോസിറ്റി 15/2 എന്ന് പറയുമ്പോൾ എത്രയാടാ? 7.5t²-20t പ്ലസ് C1 dt. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.5t²ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? എസ് ഈക്വൽ ടു 7.5t³/2
3 എന്ന് കിട്ടും മൈനസ് ഈ 20t നെ ഡാനിയൽ സാംസൺ അത് ആക്ച്വലി ഞാൻ അതിന്റെ അഡീഷണലി ഒരു കോൺസെപ്റ്റ് പറഞ്ഞതാ ഇതെന്ന് പറയുന്നത് ഒരു അഡീഷണലി ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ആട്ടോ ക്വസ്റ്റ്യൻ ഉള്ളതല്ല ഓക്കെ ഇവിടെ ടി എന്ന് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആ പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് സീറോയാ ഈ പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് സീറോയാണ് മനസ്സിലായോ എസ് ഐ കാർഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിലെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിന്റെ ധൈര്യം അടിക്കൂ ഓക്കെ ശരി ഇവിടെ നോക്കിക്കേ ഓക്കെ ഇതൊരു അഡീഷണൽ കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇതൊരു അഡീഷണൽ കോൺസെപ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് ഓക്കെ അപ്പോ എസിനെ എന്ത് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യുക എസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 7.5 t³/3 അതുപോലെ തന്നെ 20 t നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 20 t²/2 പ്ലസ് c₁നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് c₁t പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ദാറ്റ് ഇസ് c₂ ഇത്രയും കിട്ടും ഓക്കെ ആണോ അപ്പോൾ എസ് ഈക്വൽ ടു 7.5/3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.5 t³ - 20/2 എന്ന് പറയുമ്പോൾ 10 t² + c₁t + c₂ എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും എസ് കിട്ടി ഓക്കെ കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവെൽ ഓഫ് 5 seconds ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം അവിടെ രണ്ട് ഡിഫറെന്റ് കേസാണ് t=0 s=0 രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് t=5 seconds s=30 meters സോ ഈ 2 seconds നമുക്ക് ആദ്യം എടുക്കാം രണ്ട് കേസ് എടുക്കാം ഓക്കെ സോ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ കേസ് വൺ എന്ന് പറയുമ്പോൾ t=0 t=0 s=0 t=0 s=0 ടൈം ടേബിൾ എവിടെയാണുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട് ധന്യ ശങ്കർ മെക്കാനിക്സിനേക്കാൾ സിമ്പിൾ ഗ്രാഫിക്സ് ആയിരുന്നു അത് ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ആദ്യം അങ്ങനത്തെ അങ്ങനത്തെ ഒരു മൈൻഡ് കളയട്ടോ അങ്ങനെ വിചാരിക്കേണ്ട എല്ലാം സിമ്പിളാ കാര്യം മനസ്സിലാക്കിയാൽ മതി കാര്യം മനസ്സിലാക്കി കുറച്ച് ചെയ്യാനുണ്ട് എവിടെ മെക്കാനിക്സില് ഗ്രാഫിക്സ് അങ്ങനെയല്ല കാര്യം മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി ഓക്കെ ഇപ്പൊ കേസ് വൺ എന്ന് പറയുമ്പോൾ t=0 ആൻഡ് s=0 ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എസിന് 0 കൊടുക്കുക സോറി എസിന് 0 കൊടുക്കുക ടിക്ക് 0 കൊടുക്കുക അപ്പോൾ എന്ത് നിങ്ങൾ കിട്ടുക എസിന് 0 കൊടുക്കാം ദാറ്റ് ഇസ് ഈക്വൽ ടു t₀ അല്ലേ ഇത് മൊത്തം 0 ആയി പോകും മൈനസ് 0 + 0 + c₂ എന്ന് കിട്ടും ക്ലിയർ ആണോ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ c₂=0 എന്നാകും ഡൗട്ട് ഉണ്ടോ മുനീബ് ബി ഗ്രാഫിക്സ് ഈ കൊല്ലം വരോ ആര് വരോ ഗ്രാഫിക്സ് ഈ കൊല്ലം എന്താ ചോദിച്ചത് മനസ്സിലായില്ല മുജീബ് ബി വി ഓക്കെ സോ c₂=0 എന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ വേറെ ഒന്നുമില്ല ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ടിക്കും 0 കൊടുത്തു എസിനും 0 കൊടുത്തു അപ്പോൾ നമുക്ക് c₂ന്റെ വാല്യൂ കിട്ടി c₂=0 എന്ന് കിട്ടി ഓക്കെ ശരി അടുത്തെന്ന് പറയുന്നത് കേസ് 2 ആണ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും കേസ് 2 ആണ് കേസ് 2 എന്ന് പറയുന്നത് കേസ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക t=5 seconds ആണ് s=30 meters ആണ് t=5 seconds s=30 meters ഒന്നും നോക്കാനില്ല ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു ഇക്വേഷനിൽ എസിനുള്ള വാല്യൂ എന്ന് പറയുന്നത് 30 ടീനുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 seconds കൊടുക്കുക ഉത്തരം കണ്ടുപിടിക്കുക
കണ്ടുപിടിച്ചോളു. ദാ ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട്, ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇക്വേഷൻ 1. ഇവിടെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1. ഓക്കെ അല്ലേ? സൂര്യകിരൺ കിരൺ സൂര്യ പറഞ്ഞോളൂ. ഓക്കെ ശരി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി ഉത്തരം? പറയൂ പറയൂ പറയൂ. യെസ് എത്ര കിട്ടി? യെസ് എത്ര കിട്ടി? പറഞ്ഞോളൂ. എത്ര കിട്ടിയടാ? യെസ് എത്ര കിട്ടിയടാ? സൂര്യകിരൺ കിരൺ സൂര്യ ഫോർ പാർട്സ് അല്ല, ഇനി രണ്ട് പാർട്സ് ഉണ്ട്. അത് ലാസ്റ്റ് ആ രണ്ട് പാർട്ട് എടുത്തരാം കേട്ടോ. എത്ര കിട്ടി പറയൂ. ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? സോറി, സി വൺ എത്ര കിട്ടി? സി വൺ എത്ര കിട്ടി പറയൂ. തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആണോ? തേർഡ് മൊഡ്യൂൾ ഇല്ല, കംപ്ലീറ്റ് അല്ല. തേർഡ് മൊഡ്യൂൾ രണ്ട് പാർട്ടിന്റെ ലാസ്റ്റ് എടുത്തരാം കേട്ടോ. പറയൂ, ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? എസ് കൊടുക്കാം, ടി കൊടുക്കാം, അതേപോലെ സി ടു കൊടുക്കാം. അങ്ങനെ സി വൺ യെസ് ഡാനിയൽ സാംസൺ കറക്റ്റ് ഉത്തരം. സി വൺ എന്ന് പറയുമ്പോൾ എന്താണ്? സി വൺ എന്ന് പറയുന്നത് എത്ര? മൈനസ് 6.5 ആണ് കിട്ടുക. സി വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എത്രയാണ്? മൈനസ് 6.5. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവെൽ ഓഫ് 5 സെക്കൻഡ്സ്. അതായത് ഈ പോയിന്റിൽ നിന്നും ആദ്യത്തെ 5 സെക്കൻഡിന്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും 5 സെക്കൻഡ് പോയെന്ന് പറഞ്ഞു. അപ്പോ മൊത്തത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, വെലോസിറ്റി കണ്ടുപിടിക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം ഇവിടെ 5 സെക്കൻഡ്സ് ആണ്, എഗെയിൻ വീണ്ടും 5 സെക്കൻഡ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ എടുത്ത ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ് ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കണം? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ആഫ്റ്റർ 10 സെക്കൻഡ്സ്. ആഫ്റ്റർ 10 സെക്കൻഡ്സ് S3EC സ്പെഷ്യൽ ബാച്ചസ് തുടങ്ങുമ്പോൾ നെക്സ്റ്റ് ഇയർ. ആ S3EC വരുന്നുണ്ട് കേട്ടോ, S3EC വരും. ശരി, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആഫ്റ്റർ 10 സെക്കൻഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എടുത്തോളൂ. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 1. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ് ഈക്വൽ ടു അവിടെ ടൈമിന് എന്ത് കൊടുത്താൽ മതി? ടൈമിന് എന്ത് കൊടുക്കുക? 10 സെക്കൻഡ്സ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടൈമിന് 10 സെക്കൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് കിട്ടും. കാരണം സി വൺ കണ്ടുപിടിച്ചു, സി ടു കണ്ടുപിടിച്ചു. ഇവിടെ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ധന്യ ശങ്കർ സർ, വിഷു കൈനീട്ടം ജി പേ ചെയ്യാവോ? ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, ചെയ്യൂ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എന്താ മറുപടി പറയേണ്ടത് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഓക്കെ, ഈ പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ്, പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ്, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേടാ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേ? എസ് ഈക്വൽ ടു 1435 മീറ്റർ എന്ന് കിട്ടിയോ? എസ് ഈക്വൽ ടു 1435 മീറ്റർ കിട്ടിയോ? അതായത് നോക്കിക്കേ,
S in the equational S in the equational Ningalke Uttarangitio equational substitute the Kodiga T in the variable 10 and Karnam after 10 seconds. Ibadakikera, Kosurika Parnera, Ibadan Doranga added the 5 seconds in the Kari Muda Parayanand. Adiga either been to 5 seconds a boy. Apo totally etrapoi 10 seconds time on a boy. Apo 10 second time on a train at the flare near Uttarangiti and 10 second time on a Apo equation substitute in the Samayath, Endedamadi, Bakilla values from C1, C2 contributichu, TQ by 10 seconds Urtal, you will get S as S equal to 1435. Sir, Laplace transfer dedicated video cheyo. Actually, mathematics are completely already parnirana pole namma Chandra batch lana pokkondirikkunnathu. Okay, Laplace transform irunnathu mathematics lalle. Okay, ano? S equal to 1435 meter nu kittu. Adutha kandupidikkanulla velocity aanu. Adutha kandupidikkanullathu velocity aanu. Velocity kandupidikkanda equation namukku ariyam. Ivada kandupidichittundenda. Velocity கண்டுபிடிக்கின்ற equation என்தான 7.5 t square minus 20 t plus c1 இதந்த வரையந்தது நான் equation 2 ஐட்டு கொடுத்து அங்கனே ஆனங்கள் t is equal to 10 seconds substitute in equation 2 நான் இவரு ரெண்டாமத்து equationல் substitute யாம் பரண்ணு velocityட equation substitute யாக இவுடை time இன்ன பகரம் 10 கொடுக்குக C1 இன்ற value நம்மல் already கண்டுபிடித்து வெச்சிட்டுண்டு so substitute இன்ன சமைத்து நீங்கள் குத்தரங்கிட்டும் velocity is equal to 3 கிட்டா பெட்டும் செய்யு 543.5 meter per second நிகிட்டும் 543.5 meter per second நிகிட்டும் அடுத்தமல் கண்டுபிடிக்கானுல் இந்தானு acceleration ஆனு அடுத்து கண்டுபிடிக்கானுல்து acceleration ஆனு acceleration வரையம் போட்டுக்கும் acceleration equation இவ்வுடு அல்ரடி நம்ல கண்டுபிடிச்சு வச்சிட்டுந்து எத்திரியா 15t minus 20 அன்ன நான் equation 3 ஐட்டு நான் மார்க்கியவானே அப்போ A is equal to 15t minus 20 T கேந்து உடுக்குகா 10 கொடுக்குகா அங்கனானங்கள் acceleration எத்திரியிட்டி எத்திரியா 15 into 10 minus 20 A is equal to 30 A is equal to 30 130 meter per second square 130 meter per second square okay வாலரி டீட்டில் ஐட்டானது படுங்கதது flare நீயோ கரக்டானு yes 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 அதில் கிருஷ்ன கரக்டானு கரக்டானு okay அப்போ எப்போ நம்கு உத்திரைங்க கிட்டில் எடை விட நோக்க நமக்க acceleration கிட்டி sorry velocity கிட்டி acceleration கிட்டி கூடாதே displacement கிட்டி மனிசலாயோ மனிசலாயங்கள் chat boxலு இடு fire emoji இடாமோடா மனிசலாயல்லை குட்டிகளு chat boxலு fire emoji இடுத்தே இட்டே நம் கடுத்த பிரோப்பலத்தில் இட்டு போகாம் எல்லப்போல பிரோப்பலையில்லேது இதுர் எல்லப்போல பிரோப்பலையில்லா இருந்தோடா அடுத்த பிரும்பத்தில் இட்டு போம் clear 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 okay clear ஆயோ yes Daniel Samson clear okay okay set அடுத்தில் இட்டு போம் okay அப்போ இங்கனத்த பிரும்பலம்சக்க வந்துகையின்னால் அது அப்ப்போச்சேயனல் ரீதி நீங்கள்கு மனசிலாயோ அப்ப்போச்சேயனல் ரீதி மனசிலாயோ clear அல்லே simple அல்லே அப்போ இது மாத்திரையல்லா
ഓക്കെ സെറ്റ് അടുത്ത പ്രോബ്ലം പോവാം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് നേരത്തെ ആരോ ചോദിച്ചിരുന്നു ആരാന്ന് എനിക്കറിയില്ല പേര് മറന്നുപോയി മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് ആരായിരുന്നു ചോദിച്ച പോയടാ ഓക്കെ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് ഇത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് സൂര്യകിരൺ കിരൺ സൂര്യ സർ S1 എവിടെ പോയിരുന്നു ആക്ച്വലി ഞാൻ പറയല്ലേ നമ്മൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ S1 ലാസ്റ്റ് ആണ് ആക്ച്വലി അതുകൊണ്ടാണ് ക്ഷമിക്ക് S2 കൂടെ ഇല്ലേ ഇനി എങ്ങോട്ട് ഞാൻ കൂടെ ഉണ്ടാവില്ലേ പിന്നെന്താ അപ്പൊ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് മക്കളെ കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ബോഡീസോ മൂന്ന് ബോഡീസോ തമ്മിൽ എന്താണ് കണക്റ്റഡ് ആണ് കണക്റ്റഡ് എന്ത് വെച്ച് കണക്റ്റഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇവിടെ കണക്റ്റഡ് ബോഡീസിൽ നമ്മൾ സ്ട്രിങ്ങും പുള്ളി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിക്കും സ്ട്രിങ്ങും പുള്ളിയും ഫോർ എക്സാമ്പിൾ കിണറില്ലേ കിണർ ഇറ്റ്സ് മീ അബി S3 കാണും ക്ലാസ് ഉണ്ടാവും സ്ട്രിങ്ങും പുള്ളിയുമാണ് മെയിൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇവിടെ നോക്കിക്കേ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണറില്ലേ കിണർ കപ്പിയും കയറും അതിന്റെ സംഭവം ഇതെന്ന് പറയുന്നത് സാധാരണ പുള്ളിയാണേ ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു പുള്ളിയാണ് ഈ പുള്ളിയിൽ എന്തുണ്ടാവും സ്ട്രിങ് ഉണ്ടാവും എന്താ കയർ അല്ലേ അപ്പോ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ബോഡി ഉണ്ട് ഇവിടെ ഒരു ബോഡി ഉണ്ട് ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് M1 ആണ് ഇവിടെ വേറൊരു ബോഡി ഉണ്ട് ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോഡി ഉണ്ട് ഇവിടെ ഒരു ബോഡി ഉണ്ട് ഓക്കെ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് M1 ആണ് ഇതിന്റെ മാസ് എന്ന് പറയുന്നത് M2 ആണ് ഓക്കെ ഇട മക്കളെ നോക്കിക്കേ ഇതെന്ന് പറയുന്ന ഒരു സാധാരണ പുള്ളിയാണ് ഈ പുള്ളിയിലെ ഇത് ഈ സ്ട്രിങ്ങിൽ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു രണ്ട് ഡിഫറെന്റ് മാസ് ഉള്ള ബോഡിയോ രണ്ട് സെയിം മാസ് ഉള്ള ബോഡിയോ ഞാൻ എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ദിസ് ഈസ് കോൾഡ് കണക്റ്റഡ് ബോഡീസ് ഇവിടെ എന്നാ ഞാൻ ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് ആണ് അനുഭവപ്പെടുന്നത് പറഞ്ഞേ ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് ആണ് അനുഭവപ്പെടുന്നത് ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് അനുഭവപ്പെടുന്നത് ഇവിടെ നോക്കിക്കേ താഴോട്ട് ഫോഴ്സ് അനുഭവപ്പെടും എന്താണ് ഇതിന്റെ വെയിറ്റ് ദാറ്റ് ഇസ് M1G ഇവിടെ താഴോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് ദാറ്റ് ഇസ് അതിന്റെ വെയിറ്റ് എന്താണ് M2G മാത്രമല്ല ഈ പറയുന്ന കയറിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടും ഈ പറയുന്ന കയറിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് എന്താണ് ദാറ്റ് ഈസ് എന്താണ് മക്കളെ ടെൻഷൻ ക്ലിയർ ആണോ ഇതാണ് എന്തെന്ന് പറയുന്നത് ടെൻഷൻ ഓക്കെ ധന്യശങ്കർ കറക്റ്റ് WT വെയിറ്റ് ടെൻഷൻ യെസ് വെരി ഗുഡ് ധന്യശങ്കർ ഇറ്റ്സ് മേ ബി ഫ്ലെയർനിയോ കറക്റ്റ് അപ്പോ ഇതാണ് ഇതിലെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കണക്റ്റഡ് ബോഡീസിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇനി ഈ പുള്ളി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ ചില സമയത്ത് സ്മൂത്ത് പുള്ളി എന്ന് പറയും എന്ത് പറയും സ്മൂത്ത് പുള്ളി
സ്മൂത്ത് പുള്ളിക്ക് വേറൊരു പേരുണ്ട്, എന്താണെന്നറിയാവോ? ഫ്രിക്ഷൻലെസ് പുള്ളി. എന്താണ് ഫ്രിക്ഷൻലെസ് പുള്ളി? ഫ്രിക്ഷൻലെസ് പുള്ളിയാണെങ്കിൽ ടെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ടെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശ്രദ്ധിക്കുക, ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഡയറക്ഷൻ ഓഫ് മോഷൻ. ശ്രദ്ധിക്കണേടാ, ഇപ്പോ ഇതിന്റെ ഭാരം കൂടിയത് കൊണ്ട് ഇത് താഴോട്ട് പോകും. അറിയാലോ ഭാരം കൂടിയതാണെങ്കിലോ താഴോട്ട് പോകുന്നത്, ഭാരം കുറഞ്ഞ എന്തെയും മുകളിലോട്ട് പോകും. സ്വാഭാവികമായിട്ട് അറിയുന്ന കേസാ. ഈ ഭാരം കൂടിയ ബോഡി താഴോട്ട് പോകുന്ന സമയത്ത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാ? അതിന്റെ മോഷനും ഇങ്ങോട്ടാ, ഫോഴ്സും ഇങ്ങോട്ടാ. ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണെങ്കിൽ മോഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഫോഴ്സ്, അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് മോഷൻ എങ്കിൽ നമ്മൾ ആ ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ദാറ്റ് എടുക്കും ഫോഴ്സ് പോസിറ്റീവ്. ഇനി ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണെങ്കിൽ that is taken as negative, that is taken as negative. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ കണക്റ്റഡ് ബോഡീസ് സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിയാമെങ്കിൽ കണക്റ്റഡ് ബോഡീസ് സിമ്പിൾ ആട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്താലോ. ഓക്കെ, ശ്രദ്ധിക്കുക. A mass of 60 kg lies on a smooth horizontal table. It is connected to a fine string passing over a smooth guide pulley on the edge of the table to a mass 50 kg hanging freely. Ade ade. ഓക്കെ, ഹാങ്ങിങ് ഫ്രീലി, ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ശ്രദ്ധിക്കുക, ഇതേപോലെ ചോദ്യങ്ങളെ ചിലപ്പോൾ ഫിഗർ തരും, ചിലപ്പോൾ ഫിഗർ തരില്ല. ഈ ചോദ്യത്തിൽ ഫിഗർ തന്നിട്ടില്ല. ഫിഗർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കണം, ഫിഗർ വരച്ചില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഫിഗർ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, സോ ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പേ ഈ ഒരു ലൈവ് ലൈക്ക് ചെയ്ത എല്ലാ കുട്ടികളും ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഫിഗർ വരച്ചാലോടാ. ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിളിൽ കൂടെ, സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിളിൽ കൂടെ ഒരു 60 kg മാസ് ഉള്ള ഒരു ബോഡി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 60 kg മാസ് ഉള്ള ഒരു ബോഡി. മാസ് എത്രയാടാ? 60 kg. ഞാൻ അതിനെ M1 ആയിട്ട് എടുത്തു കേട്ടോ. M1 എത്ര? M1 ഈക്വൽ ടു എന്താണ്? M1 ഈക്വൽ ടു 60 kg. M1 ഈക്വൽ ടു 60 kg എന്ന് എടുത്തു. It is connected to a fine string passing over a smooth guide pulley. ഒരു പുള്ളിയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. പുള്ളി എവിടെ ഇരിക്കുന്നത്? On the edge of the table to a mass 50 kg hanging freely. അതായത് ഇതൊരു ടേബിൾ ആണ്. ടേബിൾ എന്ന് പറയുമ്പോൾ ഇതിനൊരു കാലും ഉണ്ടാവും. ആണല്ലോ അല്ലേ? കാലുള്ള ഒരു കാലില്ലാത്ത ടേബിൾ വല്ലതും ഉണ്ടോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റിലാണ് ആരുള്ളത്? ഈ ഒരു എഡ്ജിലാണ് ആരുള്ളത് മക്കളെ? നമ്മുടെ പുള്ളിയുള്ളത്. ഏത് പുള്ളി? ആ, ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ പുള്ളിയുള്ളത്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്.
ആ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഞാൻ വേറെ കളർ കൊണ്ട് വരയ്ക്കാം. ഓക്കെ, ഇതാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, താഴോട്ടുണ്ട്, എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്, ഭാരം എത്രയെന്നാ പറഞ്ഞിരിക്കുന്നേടാ, യെസ്, ഇത് എം ടു. എം ടു എന്ന് പറയുന്നത് 50 kg, എം വൺ 60 kg, എം ടു എന്ന് പറയുന്നത് 50 kg. ഓക്കെ, ഇത് ആ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ഡും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റായി. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റല്ലേ, സെറ്റല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേടാ ക്വസ്റ്റ്യൻ, ഇനി ഇനി ശ്രദ്ധിക്ക്. എ മാസ് 60 kg ലൈസ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഫൈൻ സ്ട്രിംഗ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ഗേറ്റ് പുള്ളി ഓൺ ദ എഡ്ജ് ഓഫ് ദ ടേബിൾ ടു എ മാസ് 50 kg ഹാങ്ങിങ് ഫ്രീലി. ഓക്കെ, ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ടെൻഷൻ, ടെൻഷൻ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ ടെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക, ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം കണ്ടുപിടിക്കുക. ഇതാണ് പ്രോബ്ലം. ചെയ്താലോ, ചെയ്താലോ, റെഡി അല്ലേ, ചെയ്താലോ, റെഡിയാണോ? റെഡിയാണെങ്കിൽ നമുക്ക് ചെയ്യാം, റെഡിയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിവൺ വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞു. ആദ്യം ഇവിടെ മക്കളെ, ഈ ഒരു ഭാരം എന്ന് പറയുന്നത് വളരെ ഇതാ, ഈ ഒരു ഭാരം എന്ന് പറയുന്നത് 50 kg ആണ്. ഭാരം എന്ന് പറയുന്നത് 50 kg ആണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുക, അതിനുശേഷം വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുക. ഈ എം വൺ എന്ന് പറയുന്ന മാസിന്റെ മോഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മോഷൻ ആയിരിക്കും. എം ടു എന്ന് പറയുന്ന മാസിന്റെ മോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ മോഷനാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് കൺസിഡർ ദ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ്, കൺസിഡർ ദ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ്, ഈ സിമ്പിൾ ആണ് കണക്ടഡ് ബോഡീസ്, ശ്രദ്ധിച്ചിരുന്നോ, മോഷൻ ഓഫ് മാസ് എം വൺ, മാസ് എം വൺ. ഓക്കെ, ഈ എം വൺ എന്ന് പറയുന്ന മാസിന്റെ ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ഇത് അടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്താണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയണം, കണ്ടുപിടിക്കണം. ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന എന്താണ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഇങ്ങനെ ചെയ്യാം, നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടെൻഷൻ ആണ്, മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, എം വൺ ആണ്, ഇൻടു എ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ. ക്ലിയർ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എം വൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 kg, 60 A. ക്ലിയർ ആണോ? ദിസ് ഈസ് ഇക്വേഷൻ വൺ. എല്ലാ ക്വസ്റ്റ്യൻ കണക്ടഡ് ബോഡീസിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തേക്കുക. ഓക്കെ, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മോഷൻ, ഇൻക്ലൈൻഡ് ആണെങ്കിൽ വേറൊരു രീതിയിലാണ്, നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ടി ഈസ് ഈക്വൽ ടു എത്രയാണ്, 60 A ആണ് ഇക്വേഷൻ വൺ. അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്ന മോഷൻ എന്ന് പറയുന്നത് കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ, കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് മാസ് എം ടു. എം ടു മാസിന്റെ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടെയും നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് മീ അബി ടി, നെഗറ്റീവ് ആവാത്ത എന്താ സർ, എടാ ഇവിടെ നോക്ക്, നോക്ക്, ഇതെന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസിൽ ഇരിക്കുക
മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഓട്ടോമാറ്റിക്കൽ എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സാധനം പോവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ തൂങ്ങിക്കിടക്കുമ്പോഴാണ്, തൂങ്ങിക്കിടക്കുമ്പോഴാണ് ഞാൻ അത് പറഞ്ഞത്, എന്താ ഫോഴ്സ് ഈ വെയിറ്റ് കൂടിയ താഴോട്ട് പോകുമ്പോൾ വെയിറ്റ് കുറഞ്ഞത് മുകളിലോട്ട് പോകുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പോ ഇതിന് വെയിറ്റ് കൂടുതലായിരുന്നെങ്കിൽ, എന്ത് ചെയ്തേനെ, ഇവൻ താഴോട്ട് പോയേനെ. ഇവന്റെ വെയിറ്റ് കുറവാ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതെന്താ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ചെയ്യുക, ഹാങ് ചെയ്താ കിടക്കുക. അതാ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, എന്താ അതാ ഹാങ്ങിങ് ഫ്രീലി. കാരണം എം വണ്ണിന്റെ വെയിറ്റ് കൂടുതലാ, എം ടുവിന്റെ വെയിറ്റ് കുറവാ. അപ്പൊ എന്ത് ചെയ്യില്ല, ഇവൻ ഇവനെ പിടിച്ച് വലിക്കില്ല. അപ്പൊ ഇവൻ അവിടെ അതേപോലെ അങ്ങ് ശക്തിയായിട്ട് നിൽക്കും. ഇവൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് മ്യാബി മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വെർട്ടിക്കൽ മോഷനിലെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. വെർട്ടിക്കൽ മോഷന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് ഓഫ് ദ മാസ് എം ടു എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞേ. ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോഡിയാണ്, ശ്രദ്ധിക്കുക, ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോഡിയാണെങ്കിൽ ഇപ്പോഴാണ് ഇറ്റ്സ് മീ അബി പറഞ്ഞൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോഡി, ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ബോഡിക്ക് ഇവിടെ രണ്ട് രീതിയിലുള്ള ഫോഴ്സസ് അനുഭവപ്പെടാറുണ്ട്. ഞാൻ എന്താ ഇവിടെ പറഞ്ഞു തന്നു, രണ്ട് രീതിയിലുള്ള ഫോഴ്സസ് അനുഭവപ്പെടാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് താഴോട്ടുള്ള എം ടു ജിയും, മറ്റെന്ന് പറയുന്നത് മുകളിലോട്ടുള്ള ടെൻഷനും. അപ്പോ ഈ എം ടു ജിക്ക് ഓപ്പോസിറ്റ് ആണ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, എം ടു ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു എം ടു എ എന്ന് എഴുതും. എം ടു എ എന്ന് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ശ്രദ്ധിക്കുകയാളാ, അപ്പോ ശ്രദ്ധിച്ചേ, ഈ പറയുന്ന എം ടു എന്ന് പറയുമ്പോ എന്താണ്, സെക്കൻഡ് മാസ് എന്ന് പറയുന്നത് 50 kg. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 50 ഇൻടു ജി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഇസ് 9.81, ദാറ്റ് ഇസ് ഈക്വൽ 9.81. ആ അത് കഴിഞ്ഞാൽ മൈനസ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, എം ടു ഇൻടു എ. എം ടു എന്ന് പറയുമ്പോൾ എത്രയാണ്, 50 എ. ക്ലിയർ ആണോ? ദിസ് ഈസ് ഇക്വേഷൻ ടു. അപ്പോ നോക്കിക്കേ, നമ്മൾ ഹൊറിസോണ്ടൽ മോഷനെ കൺസിഡർ ചെയ്തിട്ടുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചു, ഇക്വേഷൻ 1. സാർ ഒന്നുകൂടെ നെഗറ്റീവ് കേസ്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് കേസ് ഒന്ന് ഇവിടെ നോക്കിക്കേടാ. ഇവിടെ ആക്ച്വലി ഹാങ് ചെയ്ത് കിടക്കുന്നു, തൂങ്ങിക്കിടക്കുക. തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ദാ ഇവിടെ നിന്ന് താഴോട്ടാണ് ഫോഴ്സ് വരുന്നത്, എം ടു ജി. ഇപ്പൊ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് പിടിച്ചു നിർത്തണ്ടേ, ഇവനെ പിടിച്ചു നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെൻഷൻ എന്താണ്, മുകളിലോട്ട് ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് ഇവൻ തൂങ്ങിക്കിടക്കുന്നത്, ശരിയല്ലേ? അപ്പോ ഇവിടെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ടു ജി ആണ്. അതിന് ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്, ടെൻഷൻ ടി, അതാണ് മൈനസ്. തന്യശങ്കർ, വെർട്ടിക്കൽ ഒന്നുമില്ലടാ, വെർട്ടിക്കൽ ഒന്നുമില്ല. അതായത് ഇവിടെ നമ്മൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഇതാണ്. ഓക്കെ, എം ടു, അതായത് എം ടു എന്ന് പറയുന്ന മാസം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അപ്പൊ താഴോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എം ടു ജി ആണ്. കൂടാതെ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് എം ടു ജി മൈനസ് ടി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. മൊത്തം ഫോഴ്സ് ആണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായുന്നുണ്ടോ? ക്ലിയർ ആണോ? എസ് ഡാനി സംശയം ക്ലിയർ. ഓക്കെ, ശരി. അങ്ങനെ ഇക്വേഷൻ 1 ആയി, ഇക്വേഷൻ 2 ആയി. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മോഷൻ താഴോട്ടല്ലോ എന്നല്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ആക്ച്വലി തൂങ്ങിക്കിടക്കുന്ന സാധനമാ. ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡിക്ക്, ഫോർ എക്സാമ്പിൾ, ഒരു ബോഡി ഞാൻ എന്നെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്നത്, അതൊരു ഫോഴ്സ് ആണ്. ഈ പറയുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് അവിടെ തൂങ്ങി പിടിച്ച് നിർത്തുന്നത്, അല്ലെ, ടെൻഷൻ. അപ്പോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോ എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് താഴോട്ട് പോകുന്ന എം ടു ജി, താഴത്തെ ഫോഴ്സും, ഇതെന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത്
മുകളിലോട്ടുള്ള ഉണ്ടല്ലോ ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തുന്നത്, അതുകൊണ്ടാണ് ടീക്ക് എന്തെടുത്തത് മൈനസ് കൊടുത്തത്. മനസ്സിലായോ? ഇറ്റ്സ് മീ അബി, ഇപ്പോഴും മനസ്സിലായില്ലേ? എടാ, ഒരു ഫോഴ്സ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അപ്പുറത്തും അതേപോലെ ഈക്വൽ ഫോഴ്സ് വരുമ്പോഴല്ലേ, അല്ലെങ്കിൽ ആ അപ്പുറത്തും ഒരു ഫോഴ്സ് വരുമ്പോഴല്ലേ അത് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ഈ വടംവലിയൊക്കെ കണ്ടിട്ടില്ലേ, സിംപ്ലി വടംവലി, വടംവലി ഒരു ജസ്റ്റ് ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കണം, അതേപോലെ ഒരു ഫോഴ്സ് അങ്ങോട്ട് വലിക്കുമ്പോൾ മാത്രമേ അതൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കത്തുള്ളൂ, അല്ലെ? അതേപോലെ തന്നെയാണ്, ഹാങ് ചെയ്ത് കിടക്കണമെങ്കിൽ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എം ടു ജി ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ടെൻഷൻ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, അങ്ങനെ അവിടെ തന്നെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ജസ്റ്റ് ലോജിക് കൂടെ അപ്ലൈ ചെയ്യണേ. ഓക്കെ, ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ഇക്വേഷൻ വണ്ണും ടൂവും കിട്ടിയല്ലോ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ദെൻ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ വൺ ഇൻ ഇക്വേഷൻ ടു. ഈ ഒരു സെക്കൻഡ് ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് 50 × 9.81 - ടിക്ക് പകരം എന്ത് കൊടുക്കാം, 60A എന്ന് കൊടുക്കാം, അല്ലെ? 60A = 50A മൈനസ് എം ടു എ. ഓ, എവിടെ മൈനസ് അല്ലടാ, ഈക്വല ഈക്വല ഈക്വലാണ്, ഈക്വലാണ് ഡാനിയ. ടെൻഷൻ കൂടുമ്പോഴല്ലേ സ്ട്രിങ് പൊട്ടിപ്പോകുന്നത്, അതെ. ആ അങ്ങനെയും പറയാം, ആ ഒരു ടെൻഷനെ അതിജീവിക്കുന്നതിൽ അപ്പുറം എന്താ, നല്ല ഭാരം താഴോട്ട് വലിക്കുന്നുണ്ട്, വെയിറ്റ് നല്ല കൂടുതലാണെങ്കിലും സ്ട്രിങ് പൊട്ടിപ്പോകാം, കേട്ടോ. വെയിറ്റ് കൂടുതലാവുമ്പോ എന്താ ടെൻഷനും കൂടും, അപ്പൊ അത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, പൊട്ടിപ്പോകും. ഓക്കെ, വെയിറ്റ് കൂടിയാൽ ടെൻഷൻ കൂടും, വെയിറ്റ് കുറഞ്ഞാൽ ടെൻഷൻ കുറയും. ഓക്കെ, എവിടെ എന്താ എം ടു ജി വരാത്ത? ആ ഇവിടെ ജി വരാത്തതെന്നാ, നല്ല ആളാ ചോദിക്കുന്നത്. എടാ, ഫ്രീലി ഫോളിംഗ് ബോഡിയിലാണ് ആ. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഇവിടത്തെ ഇവിടത്തെ ഇവിടെ എയും കൊടുക്കാം ജിയും കൊടുക്കാം, പ്രശ്നമില്ല. അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നതാണ് വെയിറ്റ് അല്ലേ. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് എന്ന് പറയുമ്പോ എന്താണ്, എം ജി ആ. ഈ വെയിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുമ്പോ എന്താണ്, എം എ ആ, അല്ലേ? ഫോഴ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്, മനസ്സിലാകുന്നുണ്ടോ? വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എയ്ക്ക് പകരം ജി കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ ആണോ, ക്ലിയർ, റെഡിയാണോ? ഓക്കെ ഓക്കെ, സെറ്റ്, ശരി. അപ്പോ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, ഇതെന്ത് ചെയ്യാം, ഈ -60A എന്ന് പറയുന്നത് നമുക്ക് നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ 50 × 9.81 = 110A എന്ന് കിട്ടും, 110A എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താ, ആ ധന്യ ശങ്കർ ഡൻ. ഓക്കെ ഓക്കെ, ആക്സിലറേഷൻ സിമ്പിൾ ആണല്ലോ, ഇത് എങ്ങനെ കണ്ടുപിടിക്കും? That is 50 × 9.81 / 110. Acceleration എത്ര കണ്ടുപിടിച്ചേ? Yes, very good. 4.459 അല്ലെങ്കിൽ 4.46 എന്ന് പറയാം. 4.46 m/s² 4.46 അല്ലെങ്കിൽ 4.45. Okay. m/s² ക്ലിയർ ആണോ? അപ്പോ ശ്രദ്ധിക്കുകയാടാ, നമുക്ക് ഈ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം
ടെൻഷൻ എന്ന് പറയുമ്പോൾ എത്രയാ? 60 A. അപ്പോൾ ടെൻഷൻ 60 A ആണ്. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് എത്രയാടാ? 60 A ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ ഈസ് ഈക്വൾ ടു 60 × A എന്ന് പറയുന്നത് 4.46 ആണ്. സോ ടി ഈസ് ഈക്വൾ ടു 3 T. ടെൻഷൻ 3 T. ടെൻഷൻ 3 T. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളണ്ടല്ലേ ടെൻഷനും കണ്ടുപിടിക്കുക, ആക്സലറേഷനും കണ്ടുപിടിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ എന്തിവിടെ കണ്ടുപിടിച്ചു? ആക്സലറേഷൻ കണ്ടുപിടിച്ചു. ടെൻഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടി ഉത്തരം? പെട്ടെന്ന് കമന്റ് ചെയ്യടാ ചെറ പറയാതെ കമന്റ് ചെയ്യ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണ്ടേടാ. ടി ഇസ് ഈക്വൽ ടു 267.6. യെസ് വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ടി ഇസ് ഈക്വൽ ടു 267.6 ന്യൂട്ടൺ. വെരി ഗുഡ്. യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്, ദയവേത് ഈ യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്. മാർക്ക് കട്ട് ചെയ്യേ. പലപ്പോഴും നിങ്ങൾ യൂണിറ്റ്സ് എഴുതാറില്ല, യൂണിറ്റ്സ് എഴുതാൻ ദയവേത് മറക്കരുത്. മാർക്ക് കട്ട് ചെയ്യും. ഓക്കെ ആണോടാ? സ്ലോ മനസ്സിലായ കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോടാ. ലൈക്ക് അടിച്ച കുട്ടികൾ ഒരു ഫയർ ഇമോജി ഇട്ടോ. ഓക്കെ ശരി, അപ്പൊ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ വേണ്ടത്? ആക്സിലറേഷനും ടെൻഷനുമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ആക്സിലറേഷനും ടെൻഷനും കണ്ടുപിടിച്ചു കഴിഞ്ഞു. റെഡി അല്ലേ? റെഡി അല്ലേടാ? അടുത്ത പ്രോബ്ലത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ദ സിസ്റ്റം ഓഫ് ബോഡീസ്. ഇവിടെ നോക്കിക്കേ, നേരത്തെ ഒറ്റ സ്ട്രിംഗ് ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, എത്ര സ്ട്രിംഗാ നോക്കിയേ, എത്ര പുള്ളിയാ നോക്കിക്കേ. ഓക്കെ, ദ സിസ്റ്റം ഓഫ് ബോഡീസ് ഷോൺ ഇൻ ഫിഗർ സ്റ്റാർട്സ് ഫ്രം റെസ്റ്റ്. ഡിറ്റർമൈൻ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. എ കണ്ടുപിടിക്കണം. എന്തിന്റെ ബോഡി? ബിയുടെ ആക്സിലറേഷൻ. സർ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഡിലേ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. സർ റീഡ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുന്ന പോലെയുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും മീൻസ് ചെറിയ എറർ ആയിരിക്കും കേട്ടോ. എറർ അല്ല, സോറി, ഡിലേ. നമ്മൾ മീൻസ് ആ റെസ്പോൺസ് ഡിലേ ഉണ്ട് ചെറുതായിട്ട്, അതിൻ്റെതാ. ഓക്കെ ശരി, അപ്പൊ ഡിറ്റർമൈൻ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ബി. ഈ ബോഡി ബിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ആൻഡ് ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് സപ്പോർട്ടിങ് ബോഡി എ. ദാ ഇവിടുത്തെ ടെൻഷനും കണ്ടുപിടിക്കുക, ഇവിടുത്തെ ടെൻഷനും കണ്ടുപിടിക്കുക. അതെ അതെ, ഓക്കെ. അത് ചെറിയൊരു ഡിലേ ഉണ്ടാവൂടാ. അപ്പൊ നോക്കിക്കേ, അപ്പൊ ബോഡി ബിയുടെ ആക്സിലറേഷനും ബോഡി എയുടെ അവിടെ ഉള്ള ടെൻഷനുമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ കണ്ടുപിടിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാം. ഈ ഒരു ഫിഗർ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഫിഗർ കണ്ടല്ലോ, ചെറിയൊരു ഇൻക്ലിനേഷനൊക്കെ ഇവിടെ ഉണ്ട്, 30 ഡിഗ്രി ഇൻക്ലിനേഷനൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഫോർ എ ഗിവൺ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോഡി എ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി അലോങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ will be half of that of. പഠിച്ചോണേ, കോൺസെപ്റ്റ് പഠിച്ചോ. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ഫോർ എ ഗിവൺ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോഡി എ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി അലോങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് എ. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാ പറയുക. ശ്രദ്ധിക്കുക. എയിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന്റെ
പകുതി മാത്രമേ ഈ ബിക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. സോറി, ഫോർ എ ഗിവൻ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി എ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോഡി ബി അലോങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് എ. കോൺസെപ്റ്റ് പഠിച്ചോ. അങ്ങനെയാണെങ്കിൽ എക്സ് ബി, എക്സ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എന്താണ് മക്കളെ? ഹാഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എക്സ് എ ആണ്. എക്സ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എക്സ് എ ആണ്. അതേപോലെ നമ്മുടെ ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ട്വൈസ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ബി. പഠിച്ചോ, ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദാറ്റ് വിൽ ബി ട്വൈസ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ബി. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചോ, പഠിച്ചോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഇതിന്റെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ ദ ഡൗൺവേർഡ് മോഷൻ. ഞാൻ പറഞ്ഞില്ലേ, കൺസിഡർ ദ ഡൗൺവേർഡ് മോഷൻ അല്ലെങ്കിൽ കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ. അവിടെ എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേടാ. നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്താണ്? മാസ് ഇൻടു ആക്സിലറേഷൻ. എന്താണ് മാസ് ഇൻടു ആക്സിലറേഷൻ? ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിന്റെ മാസ് എന്ന് പറയുന്നത്, ഇതിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ ബോഡി? എം എ, സോറി മാസ് അല്ല, എന്താണ് ഇതിന്റെ ഇവിടുത്തെ വെയിറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എം എ ജി. എന്താണ് എം എ ജി? ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എം എ ജി. കൂടാതെ ഇത് ആക്ച്വലി ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എം എ ജി ആണ്. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇതിനെ എങ്ങനെ എഴുതാം? എം എം എ ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു, മൈനസ് ടി ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ. എന്താണ്? എം എ ഇൻടു എ എ. അതായത് മാസ് ഓഫ് ദ എ ബോഡി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ എ ബോഡി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ എ തന്നെ കൊടുക്കാം. മാസ് ഓഫ് എ. ഓക്കെ, മാസ് ഓഫ് ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ എം ഇ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. എം ഇ എന്ന് പറയുമ്പോൾ എത്രയാണ്? 500 അല്ലേ. എം ഇ എന്ന് പറയുമ്പോൾ 500 ന്യൂട്ടൺ ആണ്. 500 ന്യൂട്ടൺ ഇൻറ്റു ജി, 500 ന്യൂട്ടൺ ഇൻറ്റു ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? തന്നെയാണ്, 500 ന്യൂട്ടൺ കൊടുക്കണ്ട. 500 ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു എ എ, ആക്സിലറേഷൻ ഓഫ് ദ ഫസ്റ്റ് ബോഡി. നമുക്ക് അതാണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ, നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? സാർ, ആക്സിലറേഷൻ ഡബിൾ ആവുന്നത് ആർക്കാണെന്ന് ഒന്നുകൂടെ പറയാവോ? ആക്സിലറേഷൻ ഇടപെടെ നോക്കിക്കേ. അതായത് ശ്രദ്ധിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് നോക്ക്, വെർട്ടിക്കൽ, ഫോർ ഗിവൺ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി അലോങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് എ. അതായത് ഈ പറയുന്ന നോക്ക്, ഈ എയുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിലാണ് വെർട്ടിക്കൽ ഇങ്ങനെ, സോറി, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആരിക്കുന്നത്? ബി ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതിയായിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അപ്പോ എന്താണ്, ഇതാ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, സോറി, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ എക്സ് ബി എന്ന് മാർക്ക് ചെയ്തു. ദാറ്റ് വിൽ ബി ഹാഫ് ഓഫ് എക്സ് എ. അതായത് ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതി ആയിരിക്കും. അതാണ് എക്സ് ബി, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സെക്കൻഡ് ബോഡി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് എ ആയിരിക്കും, ഫസ്റ്റ് ബോഡി ആയിരിക്കും. വെയിറ്റ് അല്ലേ തന്നെ, അപ്പോ ഡിവൈഡ് ബൈ ജി ചെയ്യണ്ടേ, ചെയ്യണം. അതിൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ശരി, മനസ്സിലായോ? ഇപ്പൊ എക്സ് ബി എന്ന് പറയുമ്പോ അറിയാലോ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ആയിരിക്കും. ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ ട്വൈസ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ബി ആയിരിക്കും. അതായത് ഇതിന്റെ ആക്സിലറേഷന്റെ ഇരട്ടി ആയിരിക്കും ദ ഇതിന്റെ ആക്സിലറേഷൻ എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 500 g മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു എ എ. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ 500 നമുക്ക് എങ്ങനെ എഴുതാം, 500 മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ബൈ ജി ഇൻറ്റു എ എ എന്ന് എഴുതിക്കൂടെ. അപ്പോ 500 മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു എ എ എന്ന് എനിക്ക് എഴുതിക്കൂടെ. എഴുതാമോ, എഴുതാമോ? ഇനി 500 മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു ഈ എ എ എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ നോക്കിക്കേ, 2AB അല്ലേ, 2AB അല്ലേ, മനസ്സിലായോ? 2AB അല്ലേ, ക്ലിയർ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, 500 മൈനസ് ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ബൈ, സോറി, ഇങ്ങനെ 500 ഇൻ ടു എന്ന് പറയുമ്പോൾ എത്രയാ, 1000 ഡിവൈഡഡ് ബൈ 9.81 AB ഇക്വേഷൻ 1 എന്ന് എഴുതിക്കൂടെ. ശ്രദ്ധിക്കാൻ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, ഡൗട്ട് ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ നെറ്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസിഡർ ദ ഡൗൺവേർഡ് മോഷൻ, ഡൗൺവേർഡ് മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ എയിനെ കുറിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ഇവിടെ എയിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം എ ആണ്. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ ഒരു ദാ ഈ ഒരു വെയിറ്റിന്റെ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ താഴെ എം എ ജി, മുകളിലോട്ട് ടെൻഷൻ ടി, അപ്പോൾ മൈനസ് ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ, മാസ് ഓഫ് എ ആൻഡ് ആക്സിലറേഷൻ ഓഫ് എ. ഇവിടെ എം എക്ക് നമ്മൾ എന്ത് കൊടുത്തു, 500 കൊടുത്തു. സോ 500 ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു എ എ. ഇനി ശ്രദ്ധിക്കുക, ഇനി എന്ത് ചെയ്തു, ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 500 മൈനസ് ടി ഈസ് ഈക്വൽ ടു 500 ബൈ ജി ഇൻറ്റു എ എ എന്ന് എഴുതാം. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, 2AB എന്ന് കൊടുത്തു. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ എന്നിട്ട് ഈ 500 ടു എന്ന 1000 എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഇസ് ഇക്വേഷൻ 1, ദിസ് ഇസ് ഇക്വേഷൻ 1. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ദ മോഷൻ ഓഫ് ബി. അടുത്തന്നെ അടുത്ത ഞാൻ ബിയുടെ മോഷൻ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ മോഷൻ ഓഫ് ബി, കൺസിഡർ ദ മോഷൻ ഓഫ്, consider the motion of B. B da, how 1000 da, the 500 into 2 and 1000. Okay, it's me Abhi, clearly. Consider the motion of B. ഇവിടെ നോക്കിക്കേ,
ഇവിടെ നോക്കിക്കേ ഇൻക്ലൈൻഡ് ആണ് അറിയാലോ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ് ഇൻക്ലൈൻഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ ഇവിടെ ആംഗിൾ 30 ഡിഗ്രിയാണ് ഓക്കെ സോ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ ശരിയല്ലേ ഇപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യും ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് കാരണം ഇവിടെ നോക്കിക്കേ ഈ ബി നിൽക്കുന്ന പുള്ളി എടുക്കുക ഈ പുള്ളി എടുക്കുമ്പോൾ ഇവിടെയും ടെൻഷൻ ഉണ്ട് ഇവിടെയും ടെൻഷൻ ഉണ്ട് ഇവിടെയും ടെൻഷൻ ഉണ്ട് അതായത് ഇവിടെയും ടെൻഷൻ ഉണ്ട് ഇവിടെയും ടെൻഷൻ ഉണ്ട് ദാറ്റ് മീൻസ് രണ്ട് സ്ട്രിങ്ങിലും എന്തുണ്ട് ടെൻഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന സമയത്ത് രണ്ട് ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം 2T എന്ന് എടുക്കാം ടെൻഷൻ രണ്ടെണ്ണം അല്ലേ അപ്പൊ 2T ഓക്കെ ഓക്കെ അല്ലേ 2T ഇനി അടുത്ത് എന്താണ് ദാറ്റ് ഈസ് മൈനസ് എന്ത് ചെയ്യണം മൈനസ് ഇവിടുത്തെ ഇവിടുത്തെ ഫോഴ്സ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദാറ്റ് ഈസ് അതിന്റെ വെയിറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എം ദാറ്റ് ഈസ് എം ബി ജി ദാറ്റ് ഈസ് എം ബി ജി ഓക്കെ ഇനി ഇവിടെ ഇൻക്ലൈൻഡ് അല്ലേ അതുകൊണ്ട് ദാറ്റ് ഈസ് സൈൻ തീറ്റ അതിന്റെ ആ എത്രയാണോ ആംഗിൾ അതിന്റെ തീറ്റ എടുക്കുക സൈൻ തീറ്റ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിക്കുക 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 ഓക്കെ നമുക്കിവിടെ നമുക്ക് ഈ പറയുന്ന ഇതിന്റെ വെയിറ്റ് ആണ് ഞാൻ എടുത്തത് വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ദാറ്റ് ഈസ് എം ബി ജി ആണ് ഇൻറ്റു ആംഗിൾ ഉള്ളതുകൊണ്ട് സൈൻ തീറ്റ രണ്ട് സ്ട്രിങ് ഉണ്ട് ഈ പുള്ളിക്ക് രണ്ട് സ്ട്രിങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത് രണ്ട് സ്ട്രിങ് അല്ല സംഭവം ഒറ്റ സ്ട്രിങ് തന്നെയാണ് പക്ഷെ ഇവിടെയും ടെൻഷൻ ഉണ്ട് ഇവിടെയും ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2T എന്ന് എടുക്കാൻ കാരണം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുക 2T മൈനസ് എം ബി എന്ന് പറയുമ്പോൾ എത്ര ന്യൂട്ടണാ യെസ് 750 ന്യൂട്ടണാ സർ ബി ഒന്നുകൂടെ ബിയോ ഓക്കെ ശ്രദ്ധിക്കുക കൺസിഡർ ദ മോഷൻ ഓഫ് ബി ഇൻക്ലൈൻഡ് ആണ് നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദാറ്റ് ഈസ് എം എ ആണ് ഓക്കെ അത് നമുക്ക് അറിയുന്ന കേസാണല്ലോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയാൻ എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ ഈ പുള്ളിയിൽ ആദ്യം ശ്രദ്ധിക്കുക ഈ പുള്ളിയിൽ എന്തുണ്ട് രണ്ട് സൈഡും ടെൻഷൻ ഉണ്ട് സോ എസ് 2T മൈനസ് എന്താണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ എം ബി ജി ആണ് എം ബി ജി ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് വെയിറ്റ് ആണ് പറയുന്നത് എം ബി ജി അത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് അതിന്റെ ആംഗിൾ സൈൻ തീറ്റ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മാസ് മാസ് എന്ന് പറയുമ്പോൾ എത്രയാ 750 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബോഡിയുടെ ആക്സിലറേഷൻ എ ബി ആണ് അപ്പൊ 2T മൈനസ് 2T മൈനസ് എങ്ങനെയാ എം ബി നെഗറ്റീവോ ഇതെന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് അത് ശരി ഇത്രയും നേരം പറഞ്ഞിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത് എങ്ങനെയാണോ ചോദിക്കാൻ മനസ്സ് വരുന്നത് ഡാനിയ സാംസൺ ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത് ഇതാ ഇവിടെ പറഞ്ഞെന്നില്ലേ ഇതാ എന്തുകൊണ്ടാണ് നമ്മുടെ ഫോഴ്സ് നെഗറ്റീവ് എടുക്കുന്നത് ബിക്കോസ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് അതായത് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ പുള്ളി എന്ന് പറയുന്നത് മുകളിലോട്ട് പുള്ളി എന്ന് പറയുന്നത് അങ്ങോട്ട് പോകും ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാ അല്ലേ ഡാ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ ഓഫ് മോഷൻ എങ്കിൽ നമ്മൾ ഫോഴ്സ് എന്തായിട്ട് എടുക്കും നെഗറ്റീവ് ആയിട്ട് എടുക്കും പറഞ്ഞതല്ലേടാ മനസ്സിലായോ ഡാനിയ സാംസൺ അതാണ് ആക്ച്വലി ഇവിടെ ഫോഴ്സ് എന്തായിട്ട് എടുത്തത് നെഗറ്റീവ് ആയിട്ട് എടുത്തത് ഓക്കെ ആണോ ഓക്കെ ആണോ അപ്പൊ 2T മൈനസ് എം ജി ആ സോറി ഇറ്റ്സ് ഓക്കെ ഡാനിയ സാംസൺ ഒന്നും പ്രശ്നമില്ല
ആലോചിക്കണം കേട്ടോ, എപ്പോഴും ചിന്തിക്കണം. ഓക്കെ, സെറ്റായില്ലേ? ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയില്ലേ ഡാനിയ? റെഡി? അപ്പോ ആ ടു ടി മൈനസ് നമ്മുടെ എം ബി ഇല്ലേ, എം ബി എന്ന് പറയുമ്പോ എത്രയാ, 750 സൈൻ 30 ഈസ് ഈക്വൽ ടു 750 ബൈ എന്ത് ചെയ്യാം, ജി. 750 ബൈ ജി എത്രയാ, 9.81 ഇൻറ്റു എ ബി. ഇത്ര എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാവോ, ഇങ്ങനെ എഴുതാമോ, എഴുതാമോ? ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, 2t minus 750 ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 750 ബൈ 9.81 ഇൻറ്റു എ ബി. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടെൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ടെൻഷൻ കണ്ടുപിടിക്കണം, ടെൻഷൻ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ടേമും എന്ത് ചെയ്യും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക, അപ്പൊ 2t നമുക്ക് ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ, ഇവിടെ ടി, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് കിട്ടും, ടി മൈനസ് 750 ബൈ 2. 750 ബൈ 2 എന്ന് പറയുമ്പോ എന്താണ്, 750 ബൈ 2 എന്ന് പറയുമ്പോ 375 അല്ലേ, 375. ഓക്കെ, ടി മൈനസ് 375 ഓക്കെ ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യുക, അത് ഒരു സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം, അത് നല്ലത്. ഇവിടെയൊക്കെ 2 കൊണ്ട് മൾട്ടിപ്പിൾ 2, ഇവിടെ എല്ലാം എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ, ഒരു സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം, 2t/2 മൈനസ് 750/2 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 750 ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു എ ബി. ഓക്കെ, അപ്പോ ഇതെന്താ, ക്യാൻസൽ ആയി പോകും, 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ടി മൈനസ് 750 ബൈ 2 എത്രയാടാ, 375 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു എന്താ, 750 ബൈ 2 എന്ന് പറയുമ്പോ എന്താ, 375 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു എ ബി എന്ന് എഴുതാം. അപ്പോ ടി മൈനസ് 375 ബൈ 2 എന്ന് പറയുമ്പോ എത്രയാണ്, 375 ബൈ 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 187.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 375 ബൈ 9.81 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് ഇക്വേഷൻ 2 എന്ന് എഴുതാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇക്വേഷൻ 2. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പിന്നെ വേണ്ട ഹാഫിന് നമ്മൾ എന്തിനാ ചെയ്യുന്നത്, ഹാഫിന് ചെയ്യണ്ട കേട്ടോ. അതായത് ആക്ച്വലി എന്താണ് സംഭവം, ഇതാ ഹാഫ് 375 ബൈ 2 എന്നല്ലേ. ഓക്കെ, ഇപ്പൊ ഡിനോമിനേറ്ററിൽ 2 എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുക, ഇവിടെ ഡിനോമിനേറ്ററിൽ ആക്ച്വലി എന്ത് വരുന്നത്, ഇവിടെ 2 എന്ന് വരുന്നത്, മനസ്സിലായോ. ഇതല്ല, ഇവിടെ 750 ഇതാ, ഇവിടെ ദാ 750 ബൈ 2 അല്ലേ. അതായത് ഇവിടെ എങ്ങനെ വരിക, 750 ബൈ 2 എന്നല്ലേ കിടക്കുക. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 വരുന്ന സമയത്ത് ഇവിടെ ഒരു 2 വരുന്നതാ, അപ്പൊ 2 ഇൻറ്റു 2 എന്ന് വരും.
അപ്പോൾ 750/2 എന്ന് പറയുമ്പോൾ 375 കിട്ടും, 375/2 എന്ന് പറയുമ്പോൾ 187.5 കിട്ടും. മനസ്സിലായത് തന്നെ ശങ്കർ? ഡിനോമിനേറ്ററിൽ 2 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ 2 വരുന്നേ ഉള്ളൂ. ഇവിടെ ഡിനോമിനേറ്റർ 1 അല്ലേ, സോ അതിന്റെ കൂടെ 2 വരുമ്പോഴാണ് ഇവിടെ 2 ആവുന്നത്. മനസ്സിലായോ? സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ, ക്ലിയർ അല്ല? ഒരിക്കലും പറയണോ? അതേപോലെയാണല്ലോ ഇവിടെയും, കണ്ടോ? ഇവിടെയും 750/2 × 9.81. ഓക്കെ, മനസ്സിലായല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ, സെറ്റ്. ഓക്കെ ഡാ, ശരി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ 2 കിട്ടി. അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോവുക? ആഡിങ് ഇക്വേഷൻസ് 1 and 2. ആഡിങ് ഇക്വേഷൻസ് 1 and 2. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താലോ, ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ആഡ് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് കൂടെ ആഡ് ചെയ്യാം. എന്താ കിട്ടുക? എന്താ കിട്ടുക പറഞ്ഞേ? എന്താ കിട്ടുക? ദാ ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്, ഇതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? ദാ ഈ ടിയും ഈ ടിയും എന്ത് ചെയ്യും? പോകും. അത് കഴിഞ്ഞാൽ 500 − 187.5, നിങ്ങൾക്ക് എത്ര കിട്ടുക പറയൂ? രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് പറയൂ. എത്ര കിട്ടി? ഈക്വൽ ടു കിട്ടിയോ പറയൂ, നിങ്ങൾ പറയൂ. ആണ് അപ്പൊ ഇതെങ്ങനെ എഴുതും? ഇവിടെ 1000 അല്ലേ, 1000 ആണ്, ഇവിടെ 375 ആണ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ എഴുതും? 1375/9.81, രണ്ടിലും സെയിം അല്ലേ, 9.81 എന്ന് എഴുതും. ക്ലിയർ? ഇൻടു എ ബി. കിട്ടിയോ? എടാ ഈ രണ്ട് ഇക്വേഷൻസ് സിമ്പിൾ അല്ലേ? യെസ്, ഡാനിയൽ സംശയം കിട്ടി. 5.5. ഓ, അതെങ്ങനെ കിട്ടി? എന്താ കിട്ടിയ 5.5? തെറ്റാണല്ലോ, റോങ് ആൻസർ ആണല്ലോ. നോക്കിക്കേ, ഇത് എന്ന് പറയുന്നത് ഇക്വേഷൻ 1 ആണ്, ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 2 ആണ്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ടിയും ഇവിടുത്തെ ടിയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്തെന്താണ്? 500 ഇവിടെ മൈനസ് 187.5. 500 − 187.5 ചെയ്യുമ്പോൾ 312.5. അത് കഴിഞ്ഞ് ഇതിന് ഇതിന് രണ്ടിനെ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. 1375/1375 കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ 9.81 × AB. ഇത്രയേ ഉള്ളൂ, പരിപാടി സിമ്പിളാ. A=S. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്ലെയർ നിയോ കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞത്. A=2.23. അതായത് ഇവിടുത്തെ എ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? ജസ്റ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. That is equal to 2.23 meter per second square ആണ് കിട്ടുക. 2.23 meter per second square, അതുൽ കൃഷ്ണ കറക്റ്റ് ഉത്തരം, കറക്റ്റ് ഉത്തരം. അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ബിയും ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് സപ്പോർട്ടിംഗ് ബോഡി എയും. അതായത് ഇവിടുത്തെ എ ബി കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ ഓഫ് ദ ബി കണ്ടുപിടിച്ചു. അടുത്തെന്ന് പറയുന്നത് ടെൻഷനെ കണ്ടുപിടിക്കാനുള്ളത്.
ഓക്കെ അടുത്ത ടെൻഷനെ കണ്ടുപിടിക്കാനുള്ളത് ടെൻഷൻ കണ്ടുപിടിക്കണം ഓക്കെ ടെൻഷൻ അറ്റ് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ദാ അപ്പോ ഈ ഒരു മോഷനിലുള്ള ഇക്വേഷനെ കണ്ടുപിടിക്കാനുള്ളത് ഏതാ എടുക്കാം ഏതെടുക്കാം കണ്ടുപിടിക്കൂ ടെൻഷൻ കണ്ടുപിടിക്കൂ സിമ്പിൾ അല്ലേ ടെൻഷൻ ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ എടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ ബി കിട്ടി എ ബി കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ അതായത് ഈ എ എന്ന് പറയുന്ന ബോഡി ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഇവിടെ സിമ്പിൾ ആടാ ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം ഇവിടെ നോക്കൂ ദാ ഈ ഒരു ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഈ ഒരു ഇക്വേഷനിൽ എ ബി കൊടുത്തു നോക്കിയാൽ പോരെ എങ്ങനെ ചെയ്താൽ മതി സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് എ ബി ഇൻ ഇക്വേഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ബി എസ് ടെൻഷൻ കിട്ടിയോ 272.6 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് പക്ക പക്ക ആൻസർ കറക്റ്റ് കറക്റ്റ് അതുൽ കൃഷ്ണ കിട്ടി കിട്ടി ഡാനിയൽ സാംസണെ കിട്ടി ഫ്ലെയറിനെ കിട്ടി വേറെ ആർക്കും കിട്ടിയില്ല എല്ലാവരും എവിടെ പോയി വിഷു ആയതുകൊണ്ട് ആ പൂക്ക് പോയോ കറക്റ്റ് ഉത്തരമാണ് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യാം എ ബിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച എ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കിട്ടും ടെൻഷൻ ഈസ് ഈക്വൽ ടു 272.74 ന്യൂട്ടൺ അല്ലെങ്കിൽ 272.69 ന്യൂട്ടൺ അല്ലെങ്കിൽ 272.70 ന്യൂട്ടൺ ഒക്കെ കിട്ടും ഓക്കെ മനസ്സിലായോടാ സോ ഇത്ര നേരം പഠിപ്പിച്ചത് മനസ്സിലായോ ഇത്ര നേരം പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ പക്കയായിട്ട് മനസ്സിലായോ പറയുക ഇത്ര നേരം പഠിപ്പിച്ച കാര്യങ്ങൾ പക്കയായിട്ട് മനസ്സിലായെങ്കിൽ പറയുക ഒരു ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇട കേട്ടോ കുറച്ച് വെള്ളം തരാം ഓക്കെ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാ മനസ്സിലായെങ്കിൽ ഞാൻ തളർന്നടാ അയ്യോ സെറ്റ് സെറ്റ് ഓക്കെ കണക്റ്റഡ് ബോഡീസ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞല്ലോ കണ്ട എന്ത് എളുപ്പമാ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കിയാലോ എടാ നേരത്തെ സ്ഥിരം എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കേട്ടോ നമുക്കൊരു 100 ലൈക്സ് അതെ എളുപ്പമാ ധന്യശങ്കർ അതെ എളുപ്പമാണെന്ന് കുറച്ചു മുമ്പേ തുടങ്ങിയപ്പോ പാടെന്ന് പറഞ്ഞവരാ ഇപ്പൊ എളുപ്പം എന്നൊക്കെ പറയുന്നുണ്ട് എളുപ്പമാണടാ സംഭവം ഈ സംഭവം കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ് കാരണം ഇത് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നമുക്ക് ഇഷ്ടം പോലെ പ്രോബ്ലംസ് പഠിച്ചെടുക്കാം സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാം കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്യേണ്ട ഐഡിയ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല സൊല്യൂഷൻ നോക്കിയാൽ മതി സൊല്യൂഷൻ നോക്കുന്ന സമയത്ത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ട് ഒരു ബേസിക് ഐഡിയ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഇൻക്ലൈൻ്റെ കേസും പഠിച്ചു അടുത്ത ഒരു 2 പുള്ളി 2 പുള്ളിയുടെ കേസ് അടുത്ത് പഠിക്കാൻ പോവുക എടാ ഒരു 100 ലൈക്സ് എത്തിക്കണം നമുക്ക് കേട്ടോ 100 ലൈക്സ് എത്തിക്കണം എത്രയും പെട്ടെന്ന് ടാർജറ്റ് 15K സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർജറ്റ് ഇപ്പോൾ 11K ആവാറായി സോ യെസ് എത്ര പെട്ടെന്ന് 15K അടിക്കണ്ടേ നമുക്ക് 15K അടിക്കുമ്പോൾ സെലിബ്രേഷനാണ് നമ്മളെ പൊളി സെലിബ്രേഷനാണ് ഓക്കെ
അടുത്ത പ്രോബ്ലം പോവാം. എടാ നോക്കിക്കേ, ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ടു ബോഡീസ് ഓഫ് മാസ് 300 kg ആൻഡ് 100 kg കണക്റ്റഡ് ബൈ എ സ്ട്രിംഗ് ആൻഡ് ഫ്രിക്ഷൻലെസ് വെയ്റ്റ്ലെസ് പുള്ളി ആസ് ഷോൺ ഇൻ ഫിഗർ. എടാ ഇവിടെ കുറെ ഐഡിയാസ് വന്നിട്ടുണ്ടേ. ഇവിടെ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് കണ്ടുപിടിക്കണം, അതായത് ഈ ടി കണ്ടുപിടിക്കണം, ഈ ടി കണ്ടുപിടിക്കണം, ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് കണ്ടുപിടിക്കണം. അത് മാത്രമല്ല ആക്സിലറേഷൻ ഓഫ് ടു ബോഡീസും കണ്ടുപിടിക്കണം. കോളേജിലോ സെലിബ്രേഷൻ ഇല്ല, ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത് സമാധാനിക്കാം. ആ ഇവിടെ ഫുൾ സെലിബ്രേഷൻ ആ. പിന്നെ നമ്മുടെ നമ്മുടെ ഡാനിയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മുടെ മാത്സ് സാറിന്റെ സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഏത്? നമ്മുടെ ചന്ദ്ര ബാച്ചിലെ മാത്സ് സാർ അല്ലേ, സാറിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തായിരുന്നേ ചന്ദ്ര ബാച്ചിലെ ക്ലാസ്സിന്റെ ലൈവിന്റെ ഇടയ്ക്ക്. അപ്പോ സാറ് ഇങ്ങനെ പറയാം, ആദ്യമായിട്ട് അത്ര സാറ് കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് സാറിന്റെ ലൈഫില്. സാറ് ചിലപ്പോൾ കുഞ്ഞിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, സാറ് പറയുന്നതില്ലെന്ന് കേട്ടോ. പക്ഷെ സാറ് പറഞ്ഞത് ആദ്യമായിട്ടാ ഞാൻ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. അതിനുള്ള ഭാഗ്യം ചന്ദ്ര ബാച്ചിനുണ്ടായി. നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യും. ഇനി വലിയ വലിയ സെലിബ്രേഷൻസും സർപ്രൈസസും നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ഒരുപാട് സർപ്രൈസസ് സെലിബ്രേഷൻസ് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കമ്മിങ് കമ്മിങ്. ഓക്കെ ശരിയടാ, നോക്കിക്കേ. An acceleration of two bodies of mass 300 kg, 100 kg. മക്കളെ ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ബോഡീസിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഒന്നിന്റെ മാസം എന്ന് പറയുന്നത് 300 kg ആണ്, ഒന്നിന്റെ മാസം എന്ന് പറയുന്നത് 100 kg ആണ് കേട്ടോ. ഈ പുള്ളിയുടെ പ്രത്യേകത പറയുന്നുണ്ട്, ഇതൊരു ഫ്രിക്ഷൻലെസ് വെയ്റ്റ്ലെസ് പുള്ളിയാണ്. ഇതൊരു ഫ്രിക്ഷൻലെസ് വെയ്റ്റ്ലെസ് പുള്ളിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. ആ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ദ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 300 kg മാസ് വിൽ ഓൺലി ഹാഫ് ഓഫ് ദ അപ്വേർഡ്, നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാ, അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 100 kg മാസ്. ശ്രദ്ധിക്കുക, അതായത് അതായത് ഈ 100 kg മാസിന്റെ, അല്ല സോറി, ഈ 300 kg മാസിന്റെ, നോക്കിയേ, ഈ 300 kg മാസ് ആയിരിക്കുമല്ലോ താഴെ പോകുന്നത്, കാരണം ഇതിന്റെ മാസ് കൂടുതലല്ലേ. അപ്പൊ എന്താ, ഇവൻ താഴെ പോകും, ഇവൻ മുകളിൽ പോകും, അതാണല്ലോ സംഭവം. ആലോചിച്ച് നോക്ക്, ആലോചിച്ച് നോക്ക്. ഓക്കെ, സോ ദ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 300 kg മാസ് എന്ന് പറയുന്നത് വിൽ ഓൺലി ഹാഫ് ഓഫ് ദ അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 100 kg മാസ്. അതായത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതി ആയിരിക്കും. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതി ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ, ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, സോറി, ഇതിന്റെ എക്സ് ആണെങ്കിൽ, കൺഫ്യൂഷൻ ആയല്ലോ, ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് ബൈ ടു ആയിരിക്കും. ഡാനി സാംസൺ, അല്ല 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 അല്ല, അത് ജനറൽ കോൺസെപ്റ്റ് കേട്ടോ, ദാറ്റ്സ് എ ജനറൽ കോൺസെപ്റ്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതി ആയിരിക്കും. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് മുകളിലോട്ടല്ലേ പോകുന്നത്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് എടുത്തോ, അതിന്റെ പകുതി ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് എക്സ് ബൈ ടു ആയിരിക്കും. അതാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. ശ്രദ്ധിക്കുക, ദ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ്
300 kilogram mass will only half of the upward displacement of 100 kilogram. This is 5 meter displacement. This is 2.5 meter. That's it. Manislaya. മനസ്സിലായോടോ? നേരത്തെ ചെയ്തതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ നേരത്തെ പറഞ്ഞത് കോൺസെപ്റ്റിന്റെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കോൺസെപ്റ്റിന്റെ നേരെ റിവേഴ്സ് ആണ് കേട്ടോ, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരുന്നു? ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരുന്നു? 2AB അല്ലേ. ഇവിടുത്തെ ആക്സിലറേഷൻ എന്താണെന്നറിയാവോ? ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് AA, അതായത് ഫസ്റ്റ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ആക്സിലറേഷൻ്റെ പകുതി ആയിരിക്കും. That is, acceleration AA is equal to, that is, half of AB. AA is equal to half of AB. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യുക. സോ കൺസിഡർ the downward motion of consider the downward motion of body A. ഈ ഒരു ബോഡിയുടെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ഒരു ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ശ്രദ്ധിക്കുക, ഈ ഒരു ബോഡി 300 kilogram ആകുമ്പോൾ താഴോട്ടാണ് പോകുന്നത്. 300 kilogram ആകുമ്പോൾ താഴോട്ടാണ് പോകുന്നത്, ശരിയല്ലേ? 300 kilogram ആകുമ്പോൾ താഴോട്ടാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു പുള്ളി എടുക്കുമ്പോൾ ഇവിടെ രണ്ട് ടെൻഷനും ഉണ്ട്. സോ ഇതിന്റെ വെയിറ്റിനെ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കോ നെഗറ്റീവ് ആയിട്ട് എടുക്കോ? ആർക്കുത്തരം പറയാം? പോസിറ്റീവ് ആയിട്ട് എടുക്കോ നെഗറ്റീവ് ആയിട്ട് എടുക്കോ? ആർക്കുത്തരം പറയാം? ശ്രദ്ധിക്കുക, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് MAG ആണ്. കോൺസെപ്റ്റ് മനസ്സിലായ കുട്ടികൾക്ക് പറയാൻ പറ്റും, ഇതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഈ നെറ്റ് ഫോഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കോ നെഗറ്റീവ് ആയിട്ട് എടുക്കോ? പറ പറയൂ, ആർക്ക് പറയാൻ പറ്റും? നോക്കട്ടെ, ആർക്ക് പറയാൻ പറ്റും? പറയടേ ആരെങ്കിലും. ഇത്രയും പറഞ്ഞാൽ മതി, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യെസ്, വെരി ഗുഡ് ഡാനിയൽ സാംസൺ, യു സെഡ് ദാറ്റ് പോസിറ്റീവ് ആണ്. കാരണം ഈ 300 kilogram ആകുമ്പോൾ താഴോട്ട് പോകും. യെസ് ധന്യശങ്കർ, പോസിറ്റീവ് ആണ്, വെരി ഗുഡ് വെരി ഗുഡ്. 300 kilogram ആകുമ്പോൾ താഴോട്ട് പോകും. ഇതാ ഇവന്റെ ഫോഴ്സും താഴോട്ടാണ്. സോ ഫോഴ്സും താഴെയാണ്, ഡയറക്ഷനും താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ MAG മൈനസ് 2T ദാറ്റ് ഈസ് ഈക്വൽ ടു MA into AA. ശരിയാണോ? ശരിയല്ലേടാ? സീൻ സീൻ. ധന്യശങ്കർ എന്താ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. MA എന്ന് പറയുമ്പോൾ എന്താണ്? 300 kilogram അല്ലേ. അപ്പോ 300G minus 2T is equal to 300 into AA. Okay, Anoda? Okay, Anoda?
ഓക്കേയാണോ ഓക്കേ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫുൾ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുവാടാ അല്ലേ ഇട്ടു സ്ക്രീൻ സ്ക്രീൻ സാറ് പോയില്ല സാറോടുണ്ട് സാറോടുണ്ട് പടക്കം പൊട്ടിക്കൂടാ കഴിഞ്ഞു ഓഹ് സമാധാനം ഒരു മനുഷ്യന് സൗകര്യം തരാത്ത രീതിയിലുള്ള ഒരു മാലപ്പടക്കാരുടെ പൊട്ടിയത് നിങ്ങളെല്ലാം കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് പൊട്ടിച്ചവന്മാര് ഓക്കെ ഇനി ഓക്കെ ഇനി നോക്കിക്കേ ഇനി ശ്രദ്ധിക്കുക ഇനി ഈ ടെൻഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ലെ ടി ആണ് നമുക്ക് വേണ്ടത് സോ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുക ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ 300 g/2 നമുക്കും പൊട്ടിക്കാം ഓൺലൈനിൽ ഓ പിന്നെന്താ പൊട്ടിക്കാലോ ഓക്കെ 300 g/2 - 2t/2 is equal to 300 aa/2 അപ്പോ 300/2 എന്ന് പറയുമ്പോൾ 150 g - 2t എന്താ മക്കളെ കട്ടായി പോകും ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 300/2 എന്ന് പറയുമ്പോൾ 150 aa ഓക്കെ അല്ലേ ക്ലിയർ ആണോ അപ്പോൾ 150 × g എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9.81 - t ഈസ് ഈക്വൽ ടു 150 aa ഇത് ഇക്വേഷൻ 1 ഇത് ഇക്വേഷൻ 1 S2 നമ്മുടെ ലൈവൊക്കെ കണ്ട് ഫുൾ മാർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ പടക്കം പൊട്ടിക്കാം അത് മാസമായിരിക്കില്ലേ ഓക്കെ നമുക്ക് ആഘോഷിക്കണ്ടേ ഇനി നമുക്ക് ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് നല്ല ആഘോഷിക്കണം ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ക്യാമ്പസുകളിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് ആഘോഷിക്കാം ഓക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഏതൊക്കെ ക്യാമ്പസിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻ്റ് ചെയ്യുക ഞാൻ വരണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്കത് ആലോചിക്കാം ഓക്കെ ശരിയെടാ അപ്പോൾ ബാക്കി നോക്കാം ഇവിടെ ഇക്വേഷൻ 1 കിട്ടി നമുക്ക് അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് ഓക്കെ ധന്യ ശങ്കർ വിളിക്കുന്നുണ്ട് ആലപ്പുഴയിൽ ഓക്കെ ആലപ്പുഴയൊക്കെ നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടുള്ള സ്ഥലമാണ് ആലപ്പുഴയൊക്കെ നമ്മുടെ ഒരു എഡിറ്റർ ചേട്ടൻ്റെ നാടൊക്കെ ആലപ്പുഴ ഒരു പുതിയൊരു എഡിറ്റർ ചേട്ടൻ നമുക്ക് വന്നിട്ടുണ്ട് ചേട്ടൻ ഈ മാസം ജോയിൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ നാട് ആലപ്പുഴയാണ് അതെ ഫുൾ ആലപ്പുഴ നമുക്ക് ഒരു വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ള സ്ഥലം ആലപ്പുഴയാണ് ആ ഡാനിയൽ സാംസൺ സർ പാലക്കാട് ഓക്കെ പാലക്കാടൊക്കെ ഇവിടെ നടത്തല്ലേ പെട്ടെന്ന് എത്താന്നേ ഉള്ളൂ വരാലോ അതു കൃഷ്ണ പാലക്കാട് ഓക്കെ പാലക്കാട് കോളേജിലേക്ക് നമുക്ക് വരാം ശരിയെടാ ഓക്കെ അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഡൗൺവേർഡ് മോഷൻ ഓഫ് ബോഡിയെയാണ് അപ്പോൾ അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണെടാ അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കൺസിഡർ ദ അപ്വേർഡ് മോഷൻ ഓഫ് കൺസിഡർ ദ അപ്വേർഡ് മോഷൻ ഓഫ് കൺസിഡർ അപ്വേർഡ് മോഷൻ ഓഫ് ബോഡി ബി കൺസിഡർ ദ അപ്വേർഡ് മോഷൻ ഓഫ് ബോഡി ബി ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ എന്നറിയാം
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ബിയുടെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞേ പറഞ്ഞേ. ശ്രദ്ധിക്കുക, ഇവൻ മുകളിലോട്ടാ പോകുന്നത്. ശ്രദ്ധിക്കണേ മക്കളെ, ഇവൻ ഈ മാസ് മുകളിലോട്ട്, കാരണം ഈ 300 താഴോട്ട് പോകുമ്പോൾ ഇവൻ മുകളിലോട്ട് പോവില്ലേ. ഇവൻ മുകളിലോട്ട് പോകുമ്പോൾ ഇവന്റെ 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 വെയിറ്റ് എന്ന് പറയുന്നത് താഴെയാ, ഏത്? എം ബി ജി. പക്ഷെ ഇവൻ പോകുന്നത് മുകളിലോട്ടാ, ഫോഴ്സ് താഴെ, ഡയറക്ഷൻ മുകളിൽ, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ ദാറ്റ് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ടി ടെൻഷൻ മൈനസ് എം ബി ജി ഈസ് ഈക്വൽ ടു എം ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ടി മൈനസ് എം ബി ജി ഈസ് ഈക്വൽ ടു എം ബി ഇൻറ്റു, ഇവിടെ നോക്കിക്കേ, എ ബി. എ ബി എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് എ ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ട്വൈസ് ഓഫ് എ എ അല്ലേ? ട്വൈസ് ഓഫ് എ എ, റിവേഴ്സ് എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, നേരത്തെ എഴുതേണ്ടതായിരുന്നു, വിട്ടുപോയതാടാ. ഓക്കെ, അപ്പൊ എ എ എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുമ്പോൾ ഡബിൾ ഓഫ് എ എ. സോ നേരത്തെ പോസിറ്റീവ് പറഞ്ഞ അവിടെ നെഗറ്റീവാണ് കൊടുത്തത്. എവിടെയാണ് ഞാൻ കൊടുത്തത്? എവിടെയാണ് നെഗറ്റീവ് കൊടുത്തത്? ഒന്ന് പറഞ്ഞുതരാമോ ഡാനിയൽ സാംസൺ, ഞാൻ എവിടെയാ കൊടുത്തതെന്ന്? നേരത്തെ പോസിറ്റീവ് പറഞ്ഞു, അവിടെ നെഗറ്റീവ് കൊടുത്തത്. എവിടെയാ പോയി? എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു ഡാനിയൽ സാംസൺ. ഡൗൺവേർഡിലോ? ഡൗൺവേർഡിലോ എവിടെയാ? കറക്റ്റ് അല്ലേ എഴുതിയതിരിക്കുന്നത്? എവിടെയാണെന്നൊന്ന് പറയണം, എനിക്കിത് ക്ലിയർ ആയില്ല, ഒന്ന് പറയാവോ? ഓക്കെ, അല്ല അത് പോസിറ്റീവ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ഡാനിയ നോക്കൂ, ഇവിടെ നോക്കിയേ, ഡൗൺവേർഡ് മോഷനിൽ നെറ്റ് പോസിഷൻ പോസിറ്റീവ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നോക്ക്, പോസിറ്റീവ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്.
എടാ നോക്കിയടാ, അതായത് ശ്രദ്ധിക്കുക, 300 kilogram എന്ന് പറയുന്ന താഴോട്ട് പോകുന്നതല്ലേ, താഴോട്ട് പോകുമ്പോൾ ഈ MAG എന്ന് പറയുന്ന താഴോട്ടല്ലേ, ഫോഴ്സും താഴെ ഡയറക്ഷനും താഴെ. അങ്ങനെയാണെങ്കിൽ ഈ MAG എന്ന് പറയുന്ന പോസിറ്റീവായിട്ട് എടുക്കണം. ഞാൻ പോസിറ്റീവായിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്, ടെൻഷൻ അല്ലേ നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ഡാനിയ ക്ലിയർ ആയോ? കറക്റ്റാ, കറക്റ്റാ, നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്, കണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഡാനിയ സാർ മൈ മിസ്റ്റേക്ക് സാർ, അഗെയിൻ സോറി. കുഴപ്പമില്ല കുഴപ്പമില്ല, അത് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി, അതാ നോക്കുന്നത്, ഞാൻ അങ്ങനെ നെഗറ്റീവ് എടുത്തില്ലല്ലോ. അതൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ ശരി കേട്ടോ, ഞാൻ എഴുതിയത് കറക്റ്റാ. ഓക്കെ അപ്പൊ പോസിറ്റീവ് തന്നെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഇതാ ഇവിടെയാണ് ആക്ച്വലി എന്താ നെഗറ്റീവ്, കാരണം എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെയാണ് ആക്ച്വലി നെഗറ്റീവ്. ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തരാം, കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ ഓക്കെ ആണോ? ശരി ഓക്കെ അല്ലേ. അപ്പോ ഇവിടെ നമുക്ക് AB ക്ക് പകരം എന്ത് കൊടുക്കാം? AB ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2AA എന്ന് കൊടുക്കാം. AB ക്ക് പകരം 2AB ക്ക് പകരം 2AA എന്ന് കൊടുക്കാം. 2AB ക്ക് പകരം 2AA എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ടി മൈനസ് ഈ MB എന്ന് പറയുമ്പോ എത്രയാ? മാസം എത്രയാടാ? മാസം എത്രയായിരുന്നു? യെസ്, 100 kilogram ആയിരുന്നു. അപ്പോൾ 100 g, g ക്ക് പകരം വാല്യൂ കൊടുക്കുക, 100 × 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 × 2 × AA ആണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇതിനെ ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം. മനസ്സിലായോടാ? ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? കമ്പാരിസൺ ചെയ്യുക. അപ്പോ എന്ത് ചെയ്യാം? അപ്പോ ശ്രദ്ധിക്കുക, അപ്പൊ എന്താവും? ഈ രണ്ട് ഇക്വേഷൻസും ഈ രണ്ട് ഇക്വേഷൻസിന് എന്ത് ചെയ്യുക? ഫ്രം ഇക്വേഷൻസ് 1 and 2 രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ടീയും ഈ രണ്ട് ഇക്വേഷൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് ഞാനൊരു ബോർഡർ വരച്ചുതരാം കേട്ടോ, ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. ഓക്കെ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ടീയും ക്യാൻസൽ ആയി പോകും. അടുത്ത് 150 - 100 150 - 100 എത്രയാടാ? 150 - 100 എന്ന് പറയുമ്പോൾ 50 × 9.81 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 × 2 എന്ന് പറയുമ്പോൾ 200 ആണ്, ഇവിടെ 150 ആണ്. സോ 200 + 150 എന്ന് പറയുമ്പോൾ 350 ആണ്, ഇൻറ്റു AA ആണ്. സോ ഇതിൽ നിന്നും വളരെ വിദഗ്ധമായ രീതിയിൽ നിങ്ങൾക്ക് AA കണ്ടുപിടിച്ചൂടെ? AA നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. AA എന്ന് പറയുമ്പോൾ 1.4 m/s² ആണ് കിട്ടുക. അതേപോലെ AA എന്ന് പറയുമ്പോൾ എന്താണ്? AA എന്ന് പറയുമ്പോൾ 1/2 of AB ആണ്. AA എന്ന് പറയുമ്പോൾ 1/2 of AB ആണ്. ഓക്കെ വേണ്ട, അങ്ങനെ വേണ്ട. AB എന്ന് പറയുമ്പോൾ, അതായത് AA കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ AB കണ്ടുപിടിക്കാം. AB എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2x of AA ആണ്, 2x of AA ആണ്. സോ AB എന്ന് പറയുന്നത് 2 × 1.4 ദാറ്റ് ഈസ് AB എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.8 m/s² 2.8 m/s² ക്ലിയർ ആണോ? ആ യെസ്, വെരി ഗുഡ്. ഫ്ലെയറിനെയോ AA കിട്ടി, 1.4 m/s² കിട്ടി. അതേപോലെ AB ഈസ് ഈക്വൽ ടു 2AA എന്നൊരു റിലേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AB കിട്ടും. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? സോ കണക്ടഡ് ബോഡീസിനെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ മനസ്സിലായല്ലോ, കോൺസെപ്റ്റ് കിട്ടിയില്ലേ? ഇപ്പം ഇനി ഇത് തന്നെയാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മോർ ആൻഡ് മോർ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം കേട്ടോ. അതാ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത്.
Please do more and more problems, okay? Okay, Analo. ഓക്കെ ആണോടാ, മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ഫയർ ഇമോജി ഇടാമോ? മനസ്സിലായെങ്കിൽ ഫയർ ഇമോജി ഇടാമോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാവോടാ. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോട്ടെ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. നമ്മളിതിൽ ചെയ്തതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന്, കാരണം ഇതൊരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലമാണ്, ഇതൊരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ധന്യ ശങ്കർ. ഓക്കെ, മനസ്സിലായി. ശരി ഏട്ടാ മക്കളെ, അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. Two equal weights W are connected by a string passing over a frictionless pulley. ഇതൊരു ഫ്രിക്ഷൻലെസ് പുള്ളിയാണ്. ഈ സ്ട്രിങ്ങിൽ കൂടെ ഈക്വൽ വെയിറ്റ് ഉണ്ട്. ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന ഈക്വൽ വെയിറ്റിനെ കണക്ട് ചെയ്തു. ഈ സ്മോൾ വെയിറ്റ് ഡബ്ല്യു ഈസ് അറ്റാച്ച് ടു വൺ സൈഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഒരു സൈഡിൽ ഒരു സ്മോൾ ഡബ്ല്യു, ഒരു ചെറിയ കുഞ്ഞു വെയിറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Causing that the weight to fall. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്ത് ചെയ്യും? താഴോട്ട് പോകും. Determine the acceleration of the system assuming that weight starts from rest. Okay. അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് രണ്ടും ഒരേ പൊസിഷനിൽ നിന്ന് ഡബ്ല്യു വെയിറ്റ് ഡബ്ല്യു വെയിറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലൊരു സ്മോൾ ഡബ്ല്യു കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ചെറിയ വെയിറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? താഴോട്ട് പോകും, ഇത് മുകളിലോട്ട് പോകും. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. കണ്ടുപിടിക്കാനുള്ളത് ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൽ യാതൊരു വിധ ന്യൂമറിക്കൽസും കൊടുത്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇത് വെയിറ്റ് ഉണ്ട്, ഡെൻഡ് വെയിറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു വെയിറ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇവൻ അപ്പോഴിവൻ താഴോട്ട് പോയി. കണ്ടുപിടിക്കുക എന്ത്? ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമുക്ക് ഇതെടുക്കാം. കൺസിഡർ ദ അപ്വേർഡ് മോഷൻ. ഓഫ് വെയിറ്റ് ഡബ്ല്യു, അതായത് ക്യാപിറ്റൽ ഡബ്ല്യു. ഇതിന്റെ അപ്വേർഡ് മോഷൻ ആദ്യം കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതായിരിക്കും, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ മാസ് ഇൻടു ആക്സിലറേഷൻ ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് താഴെയാണ്, ഇത് പോകുന്ന ഡയറക്ഷൻ മുകളിലാണ്. വെയിറ്റ് താഴെ, വെയിറ്റ് എന്ന് പറയുന്നത് താഴെയും പോകുന്ന ഡയറക്ഷൻ മുകളിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ പറയണ മക്കളെ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറഞ്ഞേ. യെസ്, എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടി മൈനസ് ഡബ്ല്യു ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. ഇവിടെ തന്നിരിക്കുന്ന വെയിറ്റ് വെച്ച് നമുക്ക് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് തന്നിട്ടുണ്ട്, മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? മാസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി. അപ്പൊ എന്ത് കൊടുക്കാം? ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ എന്ന് കൊടുക്കാം. മനസ്സിലായോ? ദിസ് ഈസ് ഇക്വേഷൻ വൺ. ക്ലിയർ? ദിസ് ഈസ് ഇക്വേഷൻ വൺ. മനസ്സിലായോ? അടുത്തെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ അപ്വേർഡ് മോഷനെ കൺസിഡർ ചെയ്തത്, അടുത്തതിന്റെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യാം. Consider the downward motion. Consider
The downward motion of weight. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യൂവിന്റെ കൂടെ ആരുണ്ട്? സ്മോൾ ഡബ്ല്യൂ. എനിക്കിത് ആക്ച്വലി മറ്റേ ഇത് ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട്, ഒരു കൊച്ചുകുട്ടിയില്ലേ വീട്ടിൽ ഹോംവർക്ക് എഴുതുന്ന പാട്ട് പാടി ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ എന്ന് എഴുതുന്ന സാധനമില്ലേ, എനിക്കത് ഓർമ്മ വന്നു. 90s കിഡും 20s കിഡും ആയിട്ടൊക്കെ ചില ട്രോൾസ് കണ്ടിട്ടില്ലേ, മീൻവയൽ ഐ വെൻ ഐ വാസ് ഇൻ മൈ 90s എന്നൊക്കെ പറഞ്ഞിട്ട്. ഡാനിയൽ സാംസൺ മീ ടു. ഓക്കെ, നല്ല രസമല്ലേ, നല്ല ആ ക്യാപിറ്റൽ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ കേൾക്കാൻ നല്ല രസമല്ലേ. ഓക്കെ ശരി, അപ്പോ നമ്മൾ ഡൗൺവേർഡ് മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ദ ഡൗൺവേർഡ് മോഷൻ ഓഫ് വെയ്റ്റ്. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ഡബ്ല്യൂ ഉണ്ട്, സ്മോൾ ഡബ്ല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യൂ പ്ലസ് സ്മോൾ ഡബ്ല്യൂ ആണ് നമ്മൾ ടോട്ടൽ വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് ശ്രദ്ധിക്കുക. ഇവരെന്താ ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്നത്, ഇവരുടെ ഡയറക്ഷൻ താഴോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പ്ലീസ് കമന്റ് ചെയ്യുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓഫ്കോഴ്സ് എന്തുതന്നെയാണ്? പോസിറ്റീവ്, ബിക്കോസ് ഇതിന്റെ ഫോഴ്സും താഴെ ഡയറക്ഷനും താഴെ. അങ്ങനെയാണെങ്കിൽ എന്താ? പോസിറ്റീവ് ആണ്, ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു മൈനസ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എം മാസ് കണ്ടുപിടിക്കണം. മാസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു എ. ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്തെന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ ടു. അടുത്തെന്താ ചെയ്യാൻ പോവുക? എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ആഡിങ് ഇക്വേഷൻ 1 and 2. ഇതെങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക? എൽ എച്ച് എസ് ആദ്യം ആഡ് ചെയ്തോ, അത് കഴിഞ്ഞ് ആർ എച്ച് എസിലോട്ട് പോകാം. എന്താ? ടി മൈനസ് ഡബ്ല്യു പ്ലസ് ഇവിടുത്തെ എൽ എച്ച് എസ്. എന്താ? ഡബ്ല്യു പ്ലസ് സ്മോൾ ഡബ്ല്യു മൈനസ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആർ എച്ച് എസ്. ഇവിടുത്തെ ആർ എച്ച് എസ് എന്തുവാ? ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ. ഇപ്പൊ ക്യാപിറ്റൽ ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ പ്ലസ് ഇവിടുത്തെ ആർ എച്ച് എസ്. എന്താ? ക്യാപിറ്റൽ ഡബ്ല്യു പ്ലസ് സ്മോൾ ഡബ്ല്യു എനിക്കത് ആലോചിച്ചാല് ചീറ്റി വരുന്നത്. സ്മോൾ ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ. ഓക്കെ ശരി, ഇനി എന്താ ചെയ്യുക? ഇനി ഇവിടുത്തെ സ്മോൾ ക്യാപിറ്റൽ സോറി പ്ലസ് ടി മൈനസ് ടി ക്യാൻസൽ, പ്ലസ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു ക്യാൻസൽ. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? സാധാരണ ഡബ്ല്യു മാത്രമേ ഉള്ളൂ, സ്മോൾ ഡബ്ല്യു ആണേ. സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എ ബൈ ജി ഉണ്ട്, ഇവിടെയും എ ബൈ ജി ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ എ ബൈ ജി എന്താണ്? കോമൺ ആണ്. എ ബൈ ജി എന്താണ്? കോമൺ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് എഴുതിക്കോ. ക്യാപിറ്റൽ ഡബ്ല്യു പ്ലസ് ക്യാപിറ്റൽ ഡബ്ല്യു പ്ലസ് സ്മോൾ ഡബ്ല്യു ഇൻറ്റു A by G. ഓക്കെ ആണോ? ഇൻറ്റു A by G. ക്ലിയർ അല്ലേ?
ഇതിൽനിന്നും എ എങ്ങനെ കണ്ടുപിടിക്കും? എ ഈസ് ഈക്വൽ ടു, അല്ലെ വേണ്ട, സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടു ക്യാപിറ്റൽ ഡബ്ല്യു പ്ലസ് സ്മോൾ ഡബ്ല്യു ഇൻറ്റു എ ബൈ ജി ആണല്ലോ, ശരിയല്ലടാ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും എ എങ്ങനെ കണ്ടുപിടിക്കും? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള അതല്ലടാ, ഡിറ്റർമൈൻ ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. എ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പമല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, സ്മോൾ ഡബ്ല്യു ജി ഡിവൈഡ് ബൈ ടു ക്യാപിറ്റൽ ഡബ്ല്യു പ്ലസ് സ്മോൾ ഡബ്ല്യു. ഓക്കെ, സോ ദിസ് ഈസ് ദ ആക്സിലറേഷൻ. കണ്ട എന്ത് സിംപിളാ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റല്ലേ? സെറ്റല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക മക്കളെ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ സ്റ്റിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ദിനം പ്രതി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. അത്രയും ട്രെൻഡിങ് ആയിക്കൊണ്ട് ബി ടെക് എഡ്യൂക്കേഷൻ കേരളത്തിൽ ഇന്ന് ബി ടെക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ, ബി ടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ചന്ദ്ര ബാച്ച് എന്ന് പറയുന്നത്, ഫ്രാങ്ക്സ് ലെക്ചേഴ്സിന്റെ ചന്ദ്ര ബാച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 5 മൊഡ്യൂൾസ് വെച്ച് എല്ലാ സബ്ജക്ട്സും പഠിച്ച് 100-ന് 100 മാർക്കും നേടാൻ പറ്റിയുള്ള നല്ല അടിപൊളി ടീച്ചേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അതേപോലെ നമ്മുടെ ലൈവ് ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചന്ദ്ര ബാച്ചിലും നമ്മുടെ ലൈവ് ക്ലാസ്സസ് പോകുന്നത്. യെസ്, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇതേപോലെ ലൈവ് ക്ലാസ്സസ്, ലൈവ് മിസ്സായ കുട്ടികൾക്കും എല്ലാവർക്കും റെക്കോർഡഡ് ക്ലാസ്സസ്, കൂടാതെ ലെക്ചർ നോട്ട്സ്, ഇനിയിപ്പോ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്താൽ പോലും കഴിഞ്ഞ ക്ലാസ്സുകളുടെ എല്ലാം ലൈവിന്റെ റെക്കോർഡും നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കാണണമെങ്കിൽ സ്പീഡ് കൂട്ടി കാണാം, എങ്ങനെ വേണമെങ്കിലും കുറച്ച് കാണാം, കുറച്ച് കാണാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും. സാർ ഈ മോഡിൽ കഴിയാറായോ? ഇല്ല, ഇനിയും ഉണ്ട്, ഇത് തീരില്ല. ഇന്ന് 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് സിമ്പിൾ മൊഡ്യൂളാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള മൊഡ്യൂളായിട്ടു. 4th ഉം 5th ഉം കുറെ ഉണ്ട്, പക്ഷെ ഈസിയാണ്, പക്ഷെ കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഓപ്പൺഹൈമർ, ഹായ് സർ, ഹായ്. സോ യെസ്, എല്ലാവരും പഠിച്ചല്ലോ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിച്ച മൊഡ്യൂൾ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു, കിട്ടി വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചോട്ടെ, ഒരു ഐഡിയ കിട്ടി വരുന്നുണ്ടോ? സോ മൊഡ്യൂൾ 4 നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, ബേസിക് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, മുമ്പോട്ട് പോയത്. ഇപ്പൊ മനസ്സിലായില്ലേ, ഇത്രയൊക്കെ പഠിച്ചാൽ മതി മെക്കാനിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പ്രോബ്ലംസ് 2-3 ടൈംസ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, മനസ്സിലാക്കി തന്നെ ചെയ്യുക. സിമ്പിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം പറയുക. പ്രണവ് പ്രീച്ച്, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് പ്രണവ്. ഓക്കെ, സിമ്പിൾ ആണോ അല്ലയോ ഒന്ന് കമന്റ് ചെയ്തേടാ. നിങ്ങൾ ഈ ഒന്നും പറയാണ്ടിരിക്കും, എല്ലാം കാണും, എല്ലാം കാണും, എന്നിട്ട് ഒന്നും മിണ്ടത്തില്ല. എന്താടാ എൻ്റെ അടുത്ത് പിണക്കോ? മൊഡ്യൂൾ 4 ടഫാണ്. മൊഡ്യൂൾ 4 ടഫാണെന്നോ? മൊഡ്യൂൾ 4 ആണ് സിമ്പിൾ. അപ്പൊ നീ മൊഡ്യൂൾ 3 എന്ത് പറയും? മൊഡ്യൂൾ 4, 5 ആക്ച്വലി സിമ്പിൾ ആടാ. നമുക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങളാണ് മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5. പക്ഷെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കും. ഇത് അറിയുന്ന കേസല്ലേ മൊഡ്യൂൾ 4 ഒക്കെ? ഇതൊക്കെ +1 പഠിക്കുന്ന സാധനങ്ങളാ. മൊഡ്യൂൾ 4 +1 ഫിസിക്സ് പഠിക്കുന്നതാ. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു നമുക്ക് ഇതുന്നുണ്ട്. ഇത് കാണാം, ക്വസ്റ്റീൻ ഒക്കെ കാണുമ്പോഴത്തേക്കും ഒരു വില്ലനെ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് അതിനേക്കാൾ ടഫ് എന്ന്. അയ്യോ, അപ്പൊ നിനക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും മൊഡ്യൂൾസ് ഉണ്ടോ പ്രണവ്? പ്രീച്ച്. ഓക്കെ,
ഓക്കെ ആണോ മക്കളെ? അപ്പോ ശ്രദ്ധിക്കുക, നമുക്ക് അറിയാലോ ഇപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് മെക്കാനിക്സ് എന്ന് പറയുന്നത് വലിയ പാടുള്ള സബ്ജക്റ്റ് ആണെന്ന് പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങനെ അല്ല എന്നുള്ള കാര്യം ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഓക്കെ, നമ്മളെ ഫസ്റ്റ് സീരീസ് എക്സാമിൽ ഒരുപാട് കുട്ടികൾ, ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഡിജിറ്റ് മാർക്ക്സ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ 40, 37, 38 മാർക്ക് വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ലോജിക് കിട്ടിക്കഴിഞ്ഞാൽ, മെക്കാനിക്സ് വളരെ സിമ്പിളാണ്. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പറയാം ഇത്ര ടഫാന്ന്, ഇത്രയും പ്രോബ്ലംസ് ചെയ്തല്ലോ, നമ്മൾ എവിടെയെങ്കിലും ടഫ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. മനസ്സിലായി? കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മെക്കാനിക്സ് വെരി സിമ്പിൾ ആണ്, മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം, ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. സോ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടെ ഈ ടൈപ്സ്, ഈ ഒരു സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് കൂടുതൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ റെഫറൻസ് ബുക്ക് ഒക്കെ എടുത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം, സീരീസ് എക്സാമിന് പഠിക്കണം, അതിന് കൂടെ തന്നെ യൂണിവേഴ്സിറ്റിക്കും ഇപ്പോൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റും. ഇനി കംപ്ലീറ്റ് ചെയ്ത ആൻസർ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഏകദേശം ഒപ്പിച്ച് വെക്കാനുള്ള പരിപാടി നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പ്ലീസ് ചാറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ശരി മക്കളെ, അങ്ങനെയാണെങ്കിൽ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ഇത്ര കാര്യം നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ പാർട്ട് 2 April 17 വെനസ്ഡേ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഇതിന്റെ പാർട്ട് 2 വരിക. നിങ്ങൾക്ക് കോളേജ് ഉണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ കോളേജ് ഉണ്ടാവും, ചിലർക്ക് കോളേജ് ഉണ്ടാവില്ല. ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. May 9 നിങ്ങളുടെ കോളേജൊക്കെ ക്ലോസ് ചെയ്യുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം സ്റ്റഡി ലീവ് ആയിരിക്കും, പിന്നെ എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ പോർഷൻസ് തീർന്നില്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സൊക്കെ ചിലപ്പം കോളേജിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ സമയമ്പോൾ ക്ലോസ് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് പാർട്ട് 2. ഇതിന്റെ പാർട്ട് 2 April 17 വെനസ്ഡേ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഇതിന്റെ പാർട്ട് 2 വരുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ബൈ 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 ബൈ. നന്നായിട്ട് പഠിക്കുക. സർ ബേസിക്സ് ഇല്ലേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, ഷുവർ ഷുവർ ഷുവർ, പ്ലീസ് ഡാനിയ പെട്ടെന്ന് ചോദിച്ചോളൂ, നോ പ്രോബ്ലം. ബേസിക് സർ, സി പ്രോഗ്രാമിംഗ് ക്ലാസ്സസ്, പ്ലീസ്. സി പ്രോഗ്രാമിന്റെ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നത് ചന്ദ്ര ബാച്ചിലാണ്. നമ്മൾ അത് ആക്ച്വലി എക്സ്ക്ലൂസീവ്ലി പോകുന്ന ക്ലാസ്സസ് ആണ്. സോ അത് നമ്മൾ യൂട്യൂബിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഈ പറയുന്ന മാരത്തോണിലൊന്നും തീർക്കാൻ പറ്റത്തൊന്നുമില്ല, ഇതേപോലെ തീർക്കാൻ പറ്റിയ സാധനമൊന്നുമില്ല സി പ്രോഗ്രാമിംഗ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പഠിക്കണം, അതിന് ടൈം എടുക്കും, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ സി പ്രോഗ്രാമിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയുന്ന കുട്ടികൾക്കാണെങ്കിൽ മനസ്സിലാവും, ഒന്നും അറിയാത്ത കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഇടക്കുവാണ്, മനസ്സിലാവുന്നുണ്ടോ? ഡാനിയൽ സാംസൺ പറഞ്ഞോളൂ, എന്താണ് ബേസിക്സിലെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോയോ? ചോദിച്ചോളൂ. നെറ്റ് ഫോഴ്സിൽ എം ജിക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കൂ, അത് ക്ലിയർ ആണ്. ടിക്ക് കൊടുക്കുന്നത് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓ, പിന്നെന്താ? അത് ഇങ്ങനെ മനസ്സിലാക്കിയാ മതി. ആ, അത് ഇങ്ങനെ മനസ്സിലാക്കിയാ മതി, കാണിച്ചുതരാം. സർ, ചന്ദ്ര ബാച്ച് അഡ്മിഷൻ ഗിവ് അവേക്ക്, ഞാൻ പറഞ്ഞില്ലേ ചന്ദ്ര ബാച്ചിന് അഡ്മിഷൻ 2000 സ്റ്റുഡൻസ് എപ്പോഴാണോ ആകുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഗിവ് അവേ ഓൺ ആക്കുന്നത്. അതുവരെ നമ്മൾ ഗിവ് അവേ ഓൺ ആക്കത്തില്ല. 2000 സ്റ്റുഡൻസ് ആവുന്ന ആ സ്പോട്ടില് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്യും കേട്ടോ. 2000 ഒന്നും ആയിട്ടില്ല കേട്ടോ മോനെ. 2000 ആവുന്ന സ്പോട്ടിൽ നമ്മൾ മാക്ബുക്ക് എയർ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് പറഞ്ഞത് പറഞ്ഞതാ, 2000 ആവുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. എടാ, ടെൻഷൻ എടുക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മുടെ ഫോഴ്സ്, നമ്മുടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ടെൻഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നോക്ക്, ഞാൻ കാണിച്ചു തരാം. ദാ, ഇവിടെ ഇവിടെ ഫോഴ്സ് പോസിറ്റീവ് ആയപ്പോൾ ടെൻഷൻ നെഗറ്റീവാണ്, ഇവിടെ ഫോഴ്സ് നെഗറ്റീവ് ആയപ്പോൾ ടെൻഷൻ പോസിറ്റീവാണ്. അങ്ങനെ പഠിച്ചാൽ മതി, അത് ചെറിയ ട്രിക്കാണ്. മാക്, ഓപ്പൺ ഹേമർ മാക്, ആ അതറിയില്ല, ഓപ്പൺ ഹേമറിനെ അറിയില്ല. 2000 സ്റ്റുഡൻസ് വരുന്ന സമയത്ത് 2000 സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ
കൊടുക്കുന്ന ഗിവ് അവേ എന്ന് പറയുന്നത് മാക്ബുക്ക് എയർ ആണ്. 4 മാക്ബുക്ക് എയർ, അതായത് 500 പേരിൽ ഒരാൾക്ക് മാക്ബുക്ക് കിട്ടും. 2000 കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 കുട്ടികൾക്ക് ആ മാക്ബുക്ക് എയർ എടുക്കുക കിട്ടുന്ന കേട്ടോ. ഓക്കെ യെസ്. അപ്പോ ഡാനിയൽ സംസ് സെറ്റ് ആയില്ലേ, അത് അങ്ങനെ ഒരു ട്രിക്ക് മനസ്സിച്ചിരുന്ന മതി. അപ്പോ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വെയിറ്റ് ഇല്ലേ, ആ മീൻസ് ആ ഒരു ബോഡിയുടെ വെയിറ്റ്, അതെന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ടെൻഷൻ നെഗറ്റീവ്, വെയിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടെൻഷൻ പോസിറ്റീവ്. ഇങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ സിമ്പിൾ അല്ലേ ട്രിക്ക്, എങ്ങനെയാണ് ട്രിക്ക്? ഓക്കെ ശരിയാണ്. അപ്പൊ ഓക്കെ ശരി മക്കളെ, അപ്പൊ ഞാന് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നാളെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്, ഫിസിക്സിന്റെ ക്ലാസ് ആണ്. സർ ധന്യശങ്കറിന്റെ അമ്മയുടെ ഫോണാണ്. ഓക്കെ സർ ധന്യശങ്കർ എന്റെ അമ്മയുടെ ഫോണാ. ഓ ഓക്കെ ഓക്കെ ധന്യശങ്കർ ആണല്ലേ. ഓക്കെ 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 ശരിയെടാ. അപ്പൊ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്. നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണെന്നുള്ള കാര്യം അറിയാലോ. ഫിസിക്സ് ആണല്ലോ. അല്ലല്ലോ അല്ലല്ലേ അല്ലേ 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 ആണോ ആണോ കേട്ടെ ആണ്. യെസ് യെസ് നാളെ ഫിസിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് എക്കാർക്കുള്ളതാണ്, അതായത് സർക്യൂട്ട് ബ്രാഞ്ചസിന് വേണ്ടിയുള്ള, സർക്യൂട്ട് ബ്രാഞ്ചസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് എയുടെ മൊഡ്യൂൾ 4-5 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നാളെ വൈകുന്നേരം 5 ഞാൻ വരും. ഓക്കെ സോ എല്ലാവരും ഉണ്ടാവുക, നമുക്ക് ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് പഠിക്കാം. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ ബൈ 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 ബൈ. താങ്ക് യു സോ മച്ച്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ ബൈ.